എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് പ്രസൻസ് അമൃതവേണി ഹെയർ എലിക്സർ ഫ്ലവേഴ്സ് ഒരു കോടി. ജീവിതത്തിന്റെ കളരിയിൽ വിജയിക്കണമെങ്കിൽ ഒരു അഭ്യാസിയേക്കാൾ മികവ് പുലർത്തണം എന്ന് തെളിയിക്കുന്ന ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരം ഒരാളാണ് പാലക്കാട് ചന്ദ്രനഗറിലെ ആതിര കണ്ണൻ. ആതിര കളരിക്കാരിയാണ്, ഇതിൽ ദേശീയ ചാമ്പ്യൻഷിപ്പ് വരെ കരസ്ഥമാക്കിയ ആളാണ്. പക്ഷേ ജീവിതത്തിന്റെ കളരിയിൽ തോറ്റുപോകാതിരിക്കാൻ ഒരുപാട് പോരാടേണ്ടി വന്ന ഒരു പെൺകുട്ടി. ഉറുമിയെ മിന്നൽ പിണരാക്കുന്ന ഈ പെൺകുട്ടി ഒരു വടക്കൻ വീരഗാഥയിലെ നായികയൊന്നുമല്ല, പാലക്കാടൻ വീരകഥയിലെ കളരി അഭ്യാസത്തിന്റെ വിസ്മയമാണ് ആതിര കണ്ണൻ എന്ന ഈ മിടുക്കി. കളരിയിൽ നിന്ന് പഠിച്ചതും ഇപ്പോൾ പരിശീലനം നൽകുന്നതുമായ അടവുകളുടെയും ചുവടുകളുടെയും കരുത്താണ് ആതിരയുടെ ജീവിതത്തിന്റെ കരുതൽ. അച്ഛനെ കാണാതെ വളർന്ന ബാല്യത്തിൽ അമ്മയായിരുന്നു ആതിരയുടെ സ്നേഹത്തണൽ. കളരിയിലെ ആശാന്മാരുടെ പ്രചോദനവും പിന്തുണയും ആതിരയ്ക്ക് ജീവിതയാത്രയിൽ താങ്ങാകുന്നുണ്ട്. ഏതൊരു പെൺകുട്ടിയും പകച്ചു നിന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെ ആത്മവിശ്വാസത്താൽ അതിജീവിച്ച കളരിക്കരുത്തുമായി ആതിര കണ്ണൻ വരുന്നു ഫ്ലവേഴ്സ് ഒരു കോടിയുടെ വേദിയിലേക്ക്. നമസ്കാരം ആതിര. നമസ്കാരം. ഹായ് ആതിര കണ്ണൻ. നമസ്കാരം. നമസ്കാരം ആതിര. ഇപ്പോ കളരി എവിടെയൊക്കെ ആയി കാര്യങ്ങള്? ദേശീയ ചാമ്പ്യനായോ? ആ, ദേശീയ ചാമ്പ്യനാണ്. 7 പ്രാവശ്യം ദേശീയ ചാമ്പ്യനാണ്. വലിയ സന്തോഷം, കാരണം ഇതുവരെ എത്താൻ പറ്റിയത് വലിയൊരു ആതിര. സാധാരണ ഈ വനിതകളിൽ അങ്ങനെ ഈ കളരി പഠിക്കുന്ന ആൾക്കാർ കുറവാണോ? ആ, കുറവാണ്. കാരണം ആൾക്കാര് എന്തിനാ ഈ അതിനും ഇതിനൊക്കെ പോണ്, വീട്ടിൽ ഒതുങ്ങിയിരിക്കണ്ടേ, ഇങ്ങനെ എന്താ പറയാ, അടച്ച് 6 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പാടില്ല, വിളക്ക് വെക്കണം, വീട്ടിലിരിക്കണം, ഒരു കുടുംബിനായിരിക്കണം. എനിക്ക് അതിനോട് താല്പര്യേ ഇല്ല. എനിക്ക് പണ്ട് മുതലേ എനിക്ക് ഡാൻസ്, പാട്ട്, കളരി എല്ലാത്തിനോടും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാത്തിനും ഓ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. ആ, പക്ഷെ ഓ പാട്ടും പാടും. അപ്പോ ആതിര പാലക്കാട് ചന്ദ്രനഗർ അല്ലേ? ടൗണ്ടിനടുക്കാണോ ചന്ദ്രനഗർ? ടൗണ്ടിനടുക്ക് തന്നെയാണ്. വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടില് ഞാനും അമ്മയും, അച്ഛനില്ല, അച്ഛൻ 1.5 വയസ്സ് പോയി. പിന്നെ അമ്മന്റെ സഹോദരി ഉണ്ട്, അവർക്കും ഭർത്താവില്ല, അവർക്കൊരു മകനുണ്ട്. പിന്നെ അമ്മയുടെ ഒരു അനിയനുണ്ട്, ആള് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അവര് തറവാട് വീട്ടിലായിരിക്കണ, ഞങ്ങൾ ഇപ്പുറത്ത് വീട് വെച്ച് അവിടെ ഇരിക്കണത്. എന്റെ കൂടെ എന്റെ അമ്മയും. അമ്മയുടെ പേരെന്താ? വസന്ത. വസന്ത. ഓക്കെ. അമ്മയ്ക്ക് ഒറ്റ മകളാ? ഒറ്റ മകളാ അല്ലേ? എല്ലാത്തിനും ഒരു മകളേ ഉള്ളു. അമ്മ ശരിക്കും ഒറിജിനലി ഒരു പാലക്കാട് ഏരിയ ആണോ? അതെ, ഈ പറയുന്ന സ്ഥലത്ത് തന്നെയാണ്, ചന്ദ്രനഗർ തന്നെയാണ് അല്ലേ? ഇത് നമ്മുടെ കളരി ആശാൻ. ആശാന്റെ പേരെന്താ? ശരൺ. കാരണം ഈ ആശാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചുകൂടെ കുടവയറും ഇതൊക്കെ എല്ലാരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ചോദ്യം അല്ലേ? എല്ലാരും ചോദിക്കുന്ന. എല്ലാം ചോദിക്കും. കളരിയിൽ വയറൊന്നും കാണത്തില്ലല്ലേ? കൂടുതലും വയറ് കാണില്ല, കുറച്ച് ജിം ബോഡി ഒന്നും ഉണ്ടല്ലോ, കുറച്ച് മെയ് വഴങ്ങണല്ലോ. അപ്പൊ ഞാനും ബ്രദറുമാണ് ഇപ്പൊ മാനേജ് ചെയ്യണേ. പിന്നെ കൈരളി കളരി, വടക്കൻ സമ്പ്രദായമാണ്. വടക്കനാ? വടക്കനാണ്. തെക്കൻ കളരിയായിട്ട് നമുക്ക് പോവാം. ഓക്കേ ഓക്കേ ഓക്കേ. താങ്കൾ? എന്റെ പേര് അജിത്ത്. ഞാൻ ഇവിടെ തന്നെയാണ്, വീടിന്റെ അടുത്ത് തന്നെയാണ്, കളരിയുടെ അടുത്ത് തന്നെയാണ്. കളരിയുണ്ടോ കയ്യില്? ആ, കളരിയുണ്ട്. ഞങ്ങളെ കുടുംബപരമായിട്ട് എല്ലാവരും കളരി. കുടുംബപരമായിട്ട് എല്ലാവരും കളരി പഠിച്ചു. നിങ്ങളുടെ കുടുംബത്തിലെങ്ങനെ ആരും വഴക്കുണ്ടാക്കാമെന്ന് അവന്റെ കാര്യം പോക്കാന്നല്ലേ? ഇല്ല, നമ്മളെ ഇറങ്ങില്ല, അതിനെ ഉപയോഗിക്കാറില്ല. എന്നാലും നിങ്ങൾ ഡിഫൻസ് ആണെങ്കിലും ഏറ്റം വന്നാൽ ശ്രമിക്കാറുള്ള ഈ നമ്മൾ എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും ഇല്ല, കൊണ്ടേ പോകുന്നു പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് കൊടുത്ത് അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ജീവിതത്തിൽ? ഉദാഹരണമാണ് ആതിര. ആണോ? അതെ അതെ. ആതിരയ്ക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ? ആ, നമ്മുടെ അടുത്ത് എന്തെങ്കിലും പറയാൻ വന്നാ എന്തടീ ചോദിച്ചാ എന്താടാ എന്ന് പറയും ഞാൻ. അങ്ങനെ വല്ല ഉദാഹരണം ഉണ്ടായിരുന്നോ? എന്താടാ, എന്തടീ എന്ന് ചോദിച്ചിട്ട് അവസാനം എന്താടാ എന്ന് ചോദിച്ചു അടിക്കാൻ ഓടിച്ച കേസ്? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വന്നിട്ടില്ല ഇതുവരെ. ഈ കളരിയിൽ ദേശീയ ചാമ്പ്യൻ ആണെന്നൊക്കെ നാട്ടുകാർക്കെല്ലാം അറിയാല്ലേ? ഓ, നാട്ടുകാർക്കൊക്കെ അറിയാ. നാട്ടുകാരൊന്നും അത്ര വലിയ സുഖം ഇല്ല. എന്താ സുഖമില്ലാത്ത നാട്ടുകാർ? അവർക്ക് ഞാൻ എപ്പോഴും എന്താണ് ആൺകുട്ടിനെ പോലെയാണ്, വീട്ടിൽ ഒതുങ്ങിയിരിക്കില്ല, പെണ്ണ് പറഞ്ഞാ കേക്കില്ല. അമ്മന്റെ അടുത്താണ് എല്ലാവരും പറയാ. അമ്മ SNDP കുടുംബശ്രീയിലൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും കുടുംബശ്രീ പോയിക്കാ മകളെ ശരിയല്ല, മകളുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കിയോ, കല്യാണപ്രായം ആയി വരുന്നാണ് പെണ്ണിന്,
അപ്പൊ നീ വെറുതെ അതിനൊന്നും വിടണ്ട, വീട്ടിൽ ഒതുക്കി ഇരുത്തിക്കോ പറയും. അപ്പൊ ഞാൻ പറയേ, വീട്ടിൽ അവരാണ് എനിക്ക് ചെലവിൽ തന്നെ അല്ലല്ലോ. അമ്മയല്ലേ, അമ്മ എന്തിനാ പേടിക്കണ്, ഞാൻ എന്റെ കാര്യങ്ങൾ സൂപ്പർ ആയിട്ട് നോക്കും. അമ്മയ്ക്ക് വല്ല ടെൻഷൻ ഉണ്ടാ? അപ്പൊ അമ്മ ഇല്ല ഉണ്ണി, എന്നാലും ഒരു പേടി എന്തെങ്കിലും കേൾക്കാൻ രസമുണ്ട്. അപ്പം അതിര ഈ അച്ഛൻ ഒന്നര വയസ്സിലേ പോയെന്ന് പറഞ്ഞു, അച്ഛൻ മരിച്ചു പോയതാണോ സ്ഥലം വിട്ടാണോ? അച്ഛൻ ഇട്ടിട്ട് പോയതാണ്. പിന്നെ എവിടുത്തുകാരനായിരുന്നു? അച്ഛൻ ഊട്ടിയാണ്. ഊട്ടി വീട്ടിൽ അറിഞ്ഞ് കല്യാണം കഴിപ്പിച്ചു കൊടുത്താണ്. തമിഴ്നാട്ടുകാരനാണ്? തമിഴ്നാട്ടല്ല, മലയാളവും എല്ലാം അറിയണാണ്. അപ്പൊ വീട്ടുകാര് തന്നെ അറിഞ്ഞ് കല്യാണം കഴിപ്പിച്ചു കൊടുത്താണ്. പക്ഷെ അത് ഇങ്ങനെയായി. അല്ല അമ്മ എന്തോ പറ്റി പുള്ളി അങ്ങ് പോകാൻ കാര്യം, മടുത്തു പോയതാണോ അതോ? അല്ല, കുടുംബം നോക്കില്ല. നോക്കില്ല, ജോലിക്കൊന്നും പോയില്ല, കള്ള് കുടിക്കും. കല്യാണം കഴിച്ചു, കള്ളു കുടിക്കും അല്ലേ? ഓക്കെ, അങ്ങനെ അങ്ങനെ ഒന്നും അമ്മ പറഞ്ഞു, സ്ഥലം വിട്ടോളാൻ പറഞ്ഞോ? അല്ല, അവര് ജോലി നോക്കിട്ട് നിക്കാൻ പറഞ്ഞു, നിന്നില്ല. അപ്പൊ പിന്നെ അവര് അവരിന്റെ വീട്ടിലേക്ക് അവര് പോയി. പിന്നെ ഞാൻ എന്റെ വീട്ടിൽ അതിനെയും കൊണ്ട് വീട്ടിലെ ഒന്നര വയസ്സുള്ള കുട്ടിയൊക്കെ ഒഴിച്ച് പോയി കഴിഞ്ഞാലേ അമ്മക്ക് ജീവിതം ഭയങ്കര പാടായി കാണുമല്ലോ. നല്ല കഷ്ടപ്പെട്ടു സാറെ. പിന്നെ എന്താ ജോലി, എന്താ ചെയ്തു ജീവിക്കണ്ടേ? എല്ലാ ജോലിയും ചെയ്ത് ഇതുവരെ എത്തി. എന്ത് ജോലിയായിരുന്നു ചെയ്യുന്നത്? വീട്ടുജോലി, അടുക്കള പണിയൊക്കെ. ഓ, എല്ലാ പണിയും ചെയ്ത് ക്ലീനിങ് പണിക്ക് പോകണ്ട്. അന്നാട് അങ്ങനെ കഷ്ടമില്ലാതെ അങ്ങനെ പോകണ്ട്. അപ്പൊ ആതിരയുടെ ജീവിതം എനിക്ക് കുട്ടിക്കാലത്ത് നല്ല കഷ്ടത്തിലായിരുന്നു അല്ലേ? ഈ അച്ഛൻ പോയതിനു ശേഷം എപ്പോഴെങ്കിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അച്ഛനെ കുറിച്ച് ഒരു അറിവും ഇല്ല, അച്ഛൻ എവിടെയെന്നും അറിയില്ല. ഞാൻ പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ പരിപാടി എവിടെങ്കിലും ഇരുന്ന് കണ്ടിട്ട് എന്റെ മകളാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അച്ഛൻ കണ്ട് അച്ഛൻ ആവേശഭരിതനായി, അച്ഛൻ അന്വേഷിച്ചു വന്നു, എന്തായിരിക്കും റിയാക്ഷൻ? പുറത്തേക്ക് വെക്കേ പറഞ്ഞു, വന്ന വഴി വെക്കേ പറയും. എനിക്ക് വേണ്ട, എന്നെ എന്റെ അമ്മനെ ഇതുവരെ നോക്കാത്ത ആളെ എനിക്ക് വേണ്ട. അങ്ങനത്തെ അച്ഛനെ എനിക്ക് വേണ്ട. അച്ഛനാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം വരുന്നത്? വേണ്ട, അച്ഛനാണ് പറഞ്ഞാലും എനിക്ക് വേണ്ട. എനിക്ക് അച്ഛനും അമ്മയും എന്റെ അമ്മയാണ്. ഇതുവരെ എത്തിച്ചു എന്റെ അമ്മ കഷ്ടപ്പെട്ടിട്ട്. ഇതുവരെ ഇല്ലാത്ത ഒരു മകള് ഇതിലൂടെ കണ്ടിട്ട് വരണ്ട, എനിക്ക് വേണ്ട. അതിരയുടെ എത്ര വയസ്സ് മുതൽ അമ്മ ഈ ജോലിക്കൊക്കെ പോയി തുടങ്ങി? ഞാന് ജനിച്ച ഒരുവിധം അറിവ് വെക്കുന്ന പ്രായം മുതൽ എന്റെ അമ്മക്ക് 7 വയസ്സ് മുതലാണ് അമ്മ പണിക്ക് പോയത്. എന്റെ അടുത്ത് പറയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളൊക്കെ ഒരു നേരം രാവിലെ ഭക്ഷണം കഴിക്കണ പറഞ്ഞാൽ വീട്ടില് തറവാട് വീട്ടിലിരിക്കുന്ന സമയത്ത് ഭക്ഷണമൊന്നും ഉണ്ടാവില്ല നേരെ. അപ്പൊ അമ്മ തൊട്ട വീട്ടിൽ അവിടുത്തെ ജോലിക്ക് പോയിട്ട് കൊണ്ടുവരുന്ന ആഹാരമാണ് എനിക്ക് തരുന്നത്. ഞാനും അമ്മയും കൂടെ ഷെയർ ചെയ്തിട്ട് താമസിക്കുന്നില്ലേ? ആദ്യം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു തറവാട് വീട്ടിലാ ഇരുന്നത്. ആരൊക്കെ? അമ്മയുടെ അനിയത്തി, അനിയത്തിന്റെ മകൻ, പിന്നെ അമ്മയുടെ അനിയൻ, അനിയൻ, എല്ലാവരും ഒപ്പം തന്നെ. പക്ഷെ രണ്ട് പാത്രമാണ്, രണ്ട് പാത്രം. അമ്മയും അമ്മന്റെ അനിയത്തിയും അങ്ങനെ രണ്ട് സെറ്റപ്പ് ആയിരുന്നു. രണ്ട് തന്നെയാണ്, അങ്ങനെ മിണ്ടു ഒന്നുമില്ല. എന്തെങ്കിലൊക്കെ പറഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ. അമ്മയും അനിയത്തിയായിട്ട്? സ്വന്തം അനിയത്തി അല്ലേ? സ്വന്തം അനിയത്തി തന്നെ. അവര് എപ്പോഴും വഴക്കണം, അവര് തമ്മിൽ ചേരില്ല. ആതിരയായിട്ട് എങ്ങനെയായിരുന്നു? എന്റെ അടുത്തൊക്കെ പണ്ടൊക്കെ എന്നെയും ഇങ്ങനെ തല്ലുമൊക്കെ ചെയ്യും. എന്തെങ്കിലൊക്കെ പറഞ്ഞാൽ ചെലപ്പോ ഞാൻ തെറ്റ് ചെയ്താ തല്ലുന്നത് കുഴപ്പമില്ല, അല്ലാണ്ടേ ചെയ്യും. നമ്മള് പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ലേറ്റ് ഓഫ് ചെയ്യാണെങ്കിലും അങ്ങനെ കൊറേ ഉപദ്രവം കൊറേ കിട്ടിയിട്ടുണ്ട്. അല്ല, ഈ നമുക്ക് അവിടുന്ന് അവര് കുട്ടിക്കാലത്ത് പഠിക്കുമ്പോഴൊക്കെ ഒരു നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടില്ല. അപ്പോ അമ്മയുടെ അനിയത്തില്ലേ കുഞ്ഞമ്മയിൽ? ആ മേമ നോക്കില്ല, മൂന്നാമത്തെ മേമ എന്നെ നോക്കും. മേമ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ഇതില്ലാത്തോണ്ട് വീട്ടിലിരിക്കാണ്. പ്രസവത്തിന് വന്നിട്ട് അങ്ങനെ ഇരിക്കാണ്. അപ്പൊ വീട്ടിൽ തന്നെയാണ്, ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഇല്ല, മൂന്നാമത്തെ മേമ എന്നെ നോക്കിയിട്ടുണ്ട്, വനിത മേമ. ആള് എന്നെ നോക്കും, ആൾക്ക് മക്കളൊന്നും ഇല്ല. അപ്പൊ ആളാണ് എന്നെ നോക്കണത്, മകളെ പോലെയൊക്കെ നോക്കും. വളർത്തു ഒരു സ്നേഹത്തിന് സ്നേഹം കൂടുതൽ ആ മേമയ്ക്കാണ്. ഈ മേമയ്ക്ക് ഒരു സ്നേഹമില്ല. ഞാൻ ചോദിക്കും, അമ്മനെ പോലെ കാണേണ്ട ഒരു മകളിനെ പോലെ കാണല്ല, എന്തിനാ എപ്പോഴും ഇടയ്ക്കിടക്ക് എന്നെ ചീത്ത പറയണതൊക്കെ ഞാൻ ചോദിക്കും. ഭക്ഷണമൊക്കെ ഇല്ല, അപ്പൊ പിന്നെ ഭക്ഷണം കഴിക്കാൻ അമ്മ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിങ്ങൾ തനിച്ചല്ലേ? അപ്പൊ ഭക്ഷണമൊക്കെ എന്ത് ചെയ്യും? അമ്മ വരുന്നവരും ഉണ്ടാണ്ടിരിക്കും. അവര് കഴിക്കുമോ? അവര് കഴിക്കും. ചില സമയത്ത് നല്ല സ്വഭാവമാണെങ്കിൽ തരും, അല്ലെങ്കിൽ തരില്ല. അപ്പൊ ഞാൻ ഇരിക്കും, അമ്മ വരുന്നവരെ ഇരിക്കും. ചിലപ്പോ അമ്മന്റെ കൂടെ ആ ജോലിക്ക് പോണ അവിടെ ബാക്കി പോയിരിക്കും. അവിടെ മിണ്ടാതിരുന്നിട്ട് അമ്മ ഫുഡ് കൊണ്ട് തരിക ചെയ്യാം. അത് അമ്മക്ക് കഴിക്കേണ്ടത് എനിക്ക് തരും. അപ്പൊ അമ്മ ഈ ഇവര് തനിച്ചാക്കി പോകുമ്പോ അത് വലിയ ബുദ്ധിമുട്ടാവൂലേ? അല്ലേ? ഉണ്ട്. എന്നാലും അപ്പൊ വരുന്നവരെ ഭക്ഷണത്തിന് കാത്തിരിക്കും അല്ലേ? അമ്മക്കിത് അറിയാമോ ഇങ്ങനെ ആയിരിക്കും വീട്ടിലെ സാഹചര്യം എന്ന്? അനീതിയോട് സംസാരിച്ചിട്ടില്ല ഇതിനെ കുറിച്ച്? സംസാരിക്കും. അപ്പൊ അനീതി എന്താ പറയാ? അവര് അത്ര ഒത്തൊരുമയായിട്ട് പോവില്ല സാർ. ഇല്ല ഇല്ല. അത് ആരുടെ ചേച്ചി അമ്മയുടെ കുഴപ്പമാണോ അനീതി അമ്മയുടെ കുഴപ്പമാണോ? അല്ല, അവള് ഒരു പ്രത്യേക ഒരു രണ്ടുപേരും പറയുന്നത് രണ്ടുപേർക്കും, ഒരാള് പറയുന്നത് ഒരാൾക്ക്, രണ്ടുപേരും നല്ല സ്വഭാവമാണെന്നാ പറയുന്നത്. രണ്ടാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ മേമ പറയുന്നത് ചിലപ്പോ
അമ്മ പറയും അങ്ങനെയല്ല ഇങ്ങനെ പറഞ്ഞ കേൾക്കാൻ നിക്കില്ല, രണ്ടുപേരും സമാധാനത്തിൽ സംസാരിക്കില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആതിരെ വളർന്നതിന് ശേഷം ആതിരക്കല്ല ഇടപെട്ടുകൂടായിരുന്നു? ഞാൻ ഇടപെട്ട എന്റെ അമ്മനൊക്കെ തല്ലിയിട്ടുണ്ട് മേമ. ഓ തല്ലിയിട്ടൊക്കെ ഉണ്ട്. ഞാൻ എന്തിനാ തല്ലണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോ ജീവിതം ചില ദിവസങ്ങളിലൊക്കെ പട്ടിണിയായോ? ഓ പട്ടിണി ശീലമുണ്ടോ? ഓ ഇഷ്ടം പോലെ. ഓ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയൊക്കെ ശീലിച്ചിട്ടുണ്ട്. നമ്മള് ഭക്ഷണമില്ല എന്ന് പറഞ്ഞാൽ അമ്മ വേറെ, അമ്മയ്ക്ക് ഒരു വീടല്ല, അമ്മ ഏഴ് വീട്ടിലൊക്കെ ജോലിക്ക് പോകും. രാവിലെ പോയിട്ട് ഫസ്റ്റത്തെ ഈ വീട്ടിന്റെ അടുത്തുള്ള അവിടെ പണിക്ക് പോയിട്ട് വരുമ്പോ ഫുഡ് കൊണ്ട് തരും. എന്നിട്ട് അമ്മ വേറെ ജോലിക്ക് പോകും. അപ്പൊ ഞാന് ഇവിടെ സെൻസർ ബസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭക്ഷണം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഞാൻ അമ്മ പണി ചെയ്യുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോ അവര് ഭക്ഷണം അമ്മയ്ക്ക് കൊടുക്കണേല് എനിക്ക് തരും. ചില സമയങ്ങളിൽ നമ്മൾ ലീവ് ഉള്ള സമയങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ പോയി ഇരുന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിൽ ടി വി ഒന്നും ഇല്ല. അപ്പോൾ അവിടെ പോയി ഇരുന്ന് പറഞ്ഞാൽ അവര് മോള് ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ. അപ്പൊ അമ്മക്ക് ഭക്ഷണം കിട്ടും, മോള് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരണം. വീട്ടിൽ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ കൂടെ ഇറങ്ങുന്നത്? അത് അവർക്കറിയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അമ്മയ്ക്ക് എനിക്കും ഭയങ്കര സങ്കടമുണ്ട്. ചില ദിവസങ്ങളിൽ ഞാൻ സ്കൂളിൽ പോകുമ്പോ ഭക്ഷണം കഴിക്കാതെയും പോയിട്ടുണ്ട്. പക്ഷെ ഫ്രണ്ട്സിന്റെ അടുത്തൊന്നും ഞാൻ പറയില്ല. കൂട്ടുകാരികൾക്ക് വല്ലതും അറിയാമോ നമ്മുടെ ജീവിതം എങ്ങനെ ബുദ്ധിമുട്ടിലൂടെ മുന്നോട്ട് പോകുന്നത്? അതിന്റെ മുമ്പിലൊക്കെ അടിച്ചു പൊളിച്ച് ഡാൻസും പാട്ടും ഒക്കെ ഉണ്ട്. അറിയത്തില്ലല്ലേ. കൂട്ടുകാരികളൊക്കെ ഭക്ഷണം പുതിയതായിട്ടായിരിക്കുമല്ലോ വരുന്നത്. അവര് കൊണ്ടുവരുമ്പോ അവര് തരും, അവന്റെ കൂടെ നമ്മള് ഷെയർ ചെയ്തിട്ട് കഴിക്കും. പിന്നെ അവിടെ നിന്ന് കഞ്ഞി കിട്ടും. ഗവൺമെന്റ് സ്കൂളിലല്ലേ, കഞ്ഞിയൊക്കെ കിട്ടുമ്പോ അത് കഴിക്കും. സാധാരണഗതിയിൽ ഈ ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് അമ്മ യാത്ര ചെയ്യുമ്പോഴേ ഈ കുടുംബശ്രീയിലേക്ക് അമ്മ പോയിട്ടില്ലേ? അപ്പൊ അവിടെയൊക്കെ ഭക്ഷണം കിട്ടുന്നുള്ളതുകൊണ്ടാണോ ആതിര പോയിക്കൊണ്ടിരുന്നത്? കുടുംബശ്രീയില് ഓരോ വീട്ടിലൊക്കെ ആയിരിക്കും കുടുംബശ്രീ കൂടുക. 17 അംഗങ്ങൾ ഉണ്ടാകുമ്പോ ഓരോ ദിവസം ഓരോ വീട്ടിലൊക്കെ ആയിരിക്കും, ഓരോ ആഴ്ചയിൽ. അപ്പൊ അവരിങ്ങനെ ചായ ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ തരുമല്ലോ. അപ്പൊ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് കിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ചിലപ്പോ ഇവിടെ കൂടെ ഒക്കെ പോകുമ്പോ എവിടെ പോകുമ്പോഴും മകളിനെയും വിളിച്ചിട്ട് വന്നോ, ആർത്തി പണ്ടാരം പോലെ കാണിച്ചോ, അങ്ങനെയൊക്കെ കൊറേ പറഞ്ഞിട്ടുണ്ട്. ഇല്ല എന്നാലും ഭയങ്കര വിഷമമാണ്. എന്നാലും അമ്മ പറയും ഇല്ല അവൾക്ക് ഇല്ലാത്തോണ്ടല്ലേ. ചില ആൾക്കാര് പറയും നല്ലത് പറയും, ചില ആൾക്കാര് വളരെ പറയും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും വയറ് നിറച്ച് ഭക്ഷണം കിട്ടിയ സ്ഥലങ്ങളുണ്ടോ? ഓ ഞാന് ഇവന്റ് മാനേജ്മെന്റിനൊക്കെ ചെയ്യാറുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. 2 ദിവസം മുമ്പ് ചെയ്തിട്ടാണ് വന്നത്. ആണോ? എന്തൊക്കെ ജോലികള് ആതിര ചെയ്തിട്ടുണ്ട്? ഞാന് കാറ്ററിംഗിന് പോയിട്ടുണ്ട് തമിഴ്നാട് അവിടെ, പക്ഷെ വിളമ്പി കൊടുക്കാൻ അത് പോയിട്ടുണ്ട്. പിന്നെ ഇവന്റ് മാനേജ്മെന്റിനാണ് ഇപ്പൊ കൂടുതലായിട്ട് പോണത്. ഇവന്റ് മാനേജ്മെന്റ് കല്യാണത്തിനും രാവിലെയും വൈകുന്നേരവും പോവും. നമ്മള് 4 മണിക്കൂർ നിന്ന് 1000 രൂപ തരും. പക്ഷെ അതില് നമുക്ക് ഒരു ഇതൊന്നും കിട്ടില്ല. കാരണം 1000 രൂപ കിട്ടിയിട്ട് വീട്ടിൽ വരും, തിരിച്ച് വണ്ടിയിൽ ബസ്സിൽ വരുന്ന സമയത്ത് 200 രൂപ പോവും, 800 രൂപ കിട്ടും. ഈ വെൽക്കം ഗേളിന്റെ ജോലി എന്തൊക്കെയാ അവിടെ? അവിടെ നമ്മള് കല്യാണത്തിന് സാധനങ്ങളൊക്കെ അവർക്ക് ഹെൽപ്പ് ചെയ്യുക, താലൊക്കെ എടുക്കണ സമയത്ത് അവരുടെ അടുത്ത് കറക്റ്റ് ആയിട്ട് നിക്ക, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഇറങ്ങണം എന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ ആൾക്കാർ വരുമ്പോ നമ്മള് സ്നേഹത്തോടെ സ്വീകരിക്കുക, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇവിടെ ആണ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കുക. പിന്നെ ഫോട്ടോ സെക്ഷൻ വരും, ആൾക്കാർ ഇങ്ങനെ കുത്തി തിരക്കി കയറുമ്പോ നമ്മൾ നിന്നിട്ട് ഇങ്ങനെ 1 by 1 കയറ്റിട്ട് നല്ല വൃത്തി. ആ കാലത്തൊക്കെ പ്രത്യേകിച്ച് പട്ടിണി കലശലായ ഒരു സംഭവം വന്നപ്പോഴേ വയറ് നിറച്ച് ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റിയോ? അതായിരുന്നല്ലോ കാര്യം. നമ്മുടെ ഏറ്റവും നമുക്ക് സന്തോഷിക്കുന്ന ദിവസം എന്താ? വയറ് നിറച്ച് ഭക്ഷണം കിട്ടുന്ന സ്ഥലം അതല്ലേ ആ കാലത്തൊക്കെ നമ്മുടെ ഇത്? അതെ. ആ സമയത്ത് കളരി പരിപാടി ഉണ്ടോ? കളരി ഞാൻ 7-ാം ക്ലാസ്സിലാണ് പഠിക്കാൻ തുടങ്ങിയത്. എന്താ കാര്യം കളരിയിലേക്ക് തിരിയാൻ കാരണം? വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്, ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മൾ ആകെ വിഷമിച്ച്, നമുക്ക് എപ്പോഴും മാനസികമായിട്ട് ആകെ സങ്കടത്തിലാണ്. അപ്പൊ ഇടയ്ക്കൊക്കെ വഴക്കുണ്ടാക്കും, ചില സമയത്ത് നല്ല സ്വഭാവമായിരിക്കും, പെട്ടെന്നായിരിക്കും മാറുക. പറയാനേ പറ്റില്ല എന്താന്ന് അറിയില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല, പണ്ട് ഭയങ്കര സീനാണ്, പ്രശ്നമാണ്. അപ്പൊ ഞാന് 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിന്റെ തൊട്ട് റോഡ് ക്രോസ് ചെയ്ത കളരി ക്ലാസ്സാണ്. അപ്പൊ കളരി ഉണ്ട് എന്നറിയാ, ഞാൻ ഇതുവരെ പോയിട്ടില്ല. എന്റെ അവിടുത്തെ പിള്ളേരൊക്കെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ പോവാറുണ്ട്. ശരി, എന്താ സംഭവം നോക്കിട്ട് വരാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പോയത്. പോയപ്പോ അവിടുത്തെ അന്തരീക്ഷമൊക്കെ കണ്ടപ്പോ, ആൾക്കാരൊക്കെ കണ്ടപ്പോ, അജിത്തേട്ടൻ ശരണേട്ടനെ കണ്ടപ്പോ എനിക്ക് കുറച്ച് പേടിയായി. ചെയ്യടി എന്താണ് വാ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഭയങ്കര പേടിയാണ് എനിക്ക്. അല്ല, ആശാൻ ഗുരുക്കൾ ഉണ്ടായിരുന്നു, എന്നാലും ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവരിന്റെ ശൈലി അങ്ങനെയാണ്, നമുക്കറിയില്ല. അവരെങ്ങനെ എല്ലാം ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കാര്യങ്ങൾ. നമ്മള് കളരിക്ക് ഒരു വായ്ത്താരി എന്നൊക്കെ പറയും. അപ്പൊ ഓരോ കുട്ടികൾ വരുമല്ലോ, അപ്പൊ അതിനനുസരിച്ച് കളരി പഠിപ്പിക്കുന്ന സമയത്ത് മാത്രം നമ്മൾ ഓരോ വായ്ത്താരി പറഞ്ഞിട്ടാ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾക്ക് ഒരു ഒരു സമയം ഒരു അരമണിക്കൂർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് കൊടുക്കുന്ന സമയത്തൊക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ ഫ്രീ ആവും, ബാക്കിയുള്ള പ്രാക്ടീസ് സമയത്തിലൊക്കെ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പോകാൻ നമ്മൾ ശ്രമിക്കും. കാരണം കളരിയാണല്ലോ ചെയ്യുന്നത്, ആ ഒരു ഫോളോ അപ്പ് ചെയ്യാൻ.
അത് നമ്മൾ പഠിപ്പിക്കുന്ന രീതി, നമ്മൾ എടുക്കുന്ന എഫേർട്ട് പോലും. ഇങ്ങനെ തന്നെ. അപ്പൊ ഞാൻ ആ ഏട്ടാ ചെയ്യാട്ടാ, ഒരു മിനിറ്റ്, എനിക്ക് കൈയും കാലൊക്കെ നല്ല വേനേ, ഒരു മിനിറ്റ് ഇട്ടാ ഞാൻ ഇപ്പൊ ചെയ്യാ പറഞ്ഞിട്ട് ഇങ്ങനെ ഇവരിങ്ങനെ പറയും. ഇവരിത്തിരി പറഞ്ഞിട്ട് അങ്ങോട്ടും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവള് കുറച്ചുനേരം ഇങ്ങനെ ഇരിക്കും, മടിയാണ്, പേടിയാണ്, മടിയാണ്. രണ്ടു ദിവസം ചെയ്ത മൂന്നാമത്തെ ദിവസം വീട്ടിൽ നിന്ന് എണീക്കാനേ വയ്യാണ്ടാവും, കൈയും കാലൊക്കെ വേദനിക്കും. ഉപേക്ഷിച്ചില്ല, അത് എനിക്കൊരു ഹോബിയാണ്. നമ്മൾ ചെയ്തിട്ട് പകുതിയിൽ വെച്ചിട്ട് വരുന്ന ഒരു സ്വഭാവം ഇല്ല എനിക്ക്. അത് എന്താണെന്ന് അറിയണം, അറിഞ്ഞു. ഇനി അതിലൊന്ന് നമുക്കൊന്ന് അതെ ഒന്ന് ശ്രമിച്ചു നോക്കിക്കാൻ എന്തായാലും പറ്റാത്തതല്ല. കൊറേ ആന്റിമാരും കൊറേ പെൺകുട്ടികളെ കയ്യിലുണ്ട്, എനിക്ക് മാത്രം എന്താ അങ്ങനെ പറ്റില്ല, ഞാൻ ചെയ്യണം. അമ്മേടെ അടുത്ത് പറഞ്ഞു, അമ്മ അങ്ങനെ പോവാണ് കേട്ടാ ഉണ്ണി, ഉണ്ണി ഉണ്ണിക്ക് ആവണ പോലെ ചെയ്തോ. ഇവിടെയുള്ള ആൾക്കാർ എന്ത് പറയും? ആൾക്കാരെ പോയി പണം നോക്കാൻ പറമ്മ, ഞാൻ പോയിട്ട് വരാം. നാട്ടുകാർ അതന്നെ പറഞ്ഞ പെണ്ണിനെ ഒതുക്കും. അല്ല ഞാൻ കരുതി എന്താ, ഈ പാലക്കാട്ടൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനൊന്നും പറയത്തൊന്നുമില്ല. അല്ല ഞാന് നമ്മളെ നമ്മളൊക്കെ ഈ തെക്കൻ തിരുവിതാംകൂർ ജനിച്ചു വളർന്ന ആൾക്കാരാ. ഇവിടുത്തെ ഉള്ള ആൾക്കാർ നമ്മൾ പറയും പാലക്കാട് തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോകണം, അവിടെ മനുഷ്യര്. ഇതിപ്പോ കംപ്ലീറ്റ് എന്റെ ഇടപാട് തീർന്നു, ഇതൊക്കെ ആട്ടുകാർ കേൾക്കുമല്ലേ. നമ്മളെ ഇരിക്കുന്ന നമ്മുടെ കളരി അല്ലെങ്കിൽ ഇവരുടെ വീട്, നമ്മുടെ ഒരു കോമ്പോ ഒരു സ്ഥലം എന്ന് പറയുന്നത് പാലക്കാടിന്റെ ഒരു ഹൃദയഭാഗം, ചന്ദ്രനാർന്ന ഒരു ടൗൺ ഏരിയ ആണ്. നമ്മള് വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ കളരി പുറത്തു പോയി പഠിപ്പിക്കുന്ന സമയത്ത് ഈ റൂറൽ ഏരിയാസിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ സ്ത്രീകൾ കുറച്ച് പഴയ ആൾക്കാരായിരിക്കും. അപ്പൊ ഈ പെൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ്. പക്ഷെ നമ്മളൊരു 10 വർഷം ഇങ്ങോട്ട് ചിന്തിക്കുമ്പോൾ ആളുകൾ മാറി വരുന്നുണ്ട്. അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു അവള് കളറി വലിയ അഭ്യാസിയാകുന്നു, ദേശീയ ചാമ്പ്യൻ. പണ്ട് ഇഷ്ടമല്ലായിരുന്നു, ഇപ്പൊ അമ്മയും കൂടെ പോയി കളറി പഠിക്കും അല്ലേ. ഓക്കെ, ആ രീതിയിലായി. ഈ കളരി മോള് പഠിക്കാൻ പോകുന്നു, ആതിരെ പഠിക്കാൻ പോകുന്നു കേട്ടപ്പോഴേ നാട്ടുകാര് അയൽവാസികൾ, ഈ പറഞ്ഞ നമ്മുടെ പ്രസ്തുത അയൽവാസികൾ, അവരെന്താ പറഞ്ഞത്? അവര് പറഞ്ഞത് തന്നെ, ഒതുക്കൂല്ല, അച്ഛനും ഇല്ലല്ലോ, അമ്മ സ്ത്രീകൾ മാത്രമല്ലേ ഉള്ളൂ, അപ്പൊ ഒതുക്കൂല്ല, തോന്നിയ പോലെ അഴിച്ചു വിട്ടിരിക്കുകയാണ് മകളിനെ പറഞ്ഞു. ഇപ്പൊ പിന്നെ അവരുടെ വായക്ക ഒന്ന് ഒതുങ്ങി, കാരണം ഇപ്പൊ ഓരോന്ന് കണ്ടു, എന്നാ അത് കണ്ടു മോളെ നല്ല കാര്യം, നീ ഇത്രത്തോളം എത്തിയില്ലേ കഷ്ടപ്പാടില്, അങ്ങനെയൊന്നും ഒരു ഇത് പറയാ, അങ്ങനെ ഒന്നുമില്ല. എനിക്കറിയാം യാത്രയുടെ ജീവിതത്തിൽ ഒരുപാട് കടുത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. കാരണം ഈ ഒരുപക്ഷെ ഈ ഇത്തിരി ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ നമ്മള് ഒരുപാട് ക്ലേശിക്കുന്ന ഒരു ബാല്യകാലം, പിന്നെ യൗവനകാലത്തൊക്കെ അങ്ങനെ തന്നെയായിരുന്നു അല്ലേ. ഇപ്പൊ സ്ഥിതി കുറച്ച് മെച്ചമാണോ? ഇപ്പൊ കുറച്ച് കുഴപ്പമില്ല, നമ്മളൊരു വീട് വെച്ചിട്ടുണ്ട് നമ്മള്. അതായത് ഈ എനിക്ക് തോന്നുന്നത് താങ്കളുടെ കാര്യങ്ങൾ അറിഞ്ഞപ്പോ ഈ പട്ടിക്ക് കൊടുക്കാൻ വെച്ച ഭക്ഷണമൊക്കെ അത് തന്നെ, അവര് അത് പഴകിയ ആഹാരമാണ്, അത് ചൂടാക്കിയിട്ട് പട്ടിക്ക് കൊടുക്കണ്ടാണ്, അവിടെ ഇരിക്കണ്ടപ്പോ നമുക്ക് തന്നു. ഞാൻ അത് കഴിച്ചിട്ടൊക്കെ ഉണ്ട്, ഭക്ഷണം പറ്റില്ലല്ലോ, പക്ഷെ അതിനു വേണ്ടല്ലേ നമ്മള് കഷ്ടപ്പെടണേ. പിന്നെ ഞാൻ അതൊന്നും കാര്യമാക്കിയിട്ടില്ല, ഞാൻ കഴിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് നല്ല വിഷമമാണ്, കാരണം അമ്മ ഒന്നും പറയില്ല, അമ്മക്ക് എങ്ങനെ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പൊ എനിക്കിങ്ങനെ ഓരോത്തില് ഓരോന്ന് കാണുമ്പോ എനിക്ക് ഇങ്ങനെ എത്തണം, അമ്മ എനിക്ക് ഇന്ന നിലയിൽ എത്തണം, അമ്മ ഇതുവരെ എത്തിക്കണം എന്നൊക്കെ ഞാൻ പറയും. പക്ഷെ അമ്മക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ അമ്മ ഉണ്ണി എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല, നിന്നെ കൊണ്ട് ആവണ പോലെ നീ ചെയ്യ്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അത് പാലക്കാടൊക്കെ സ്നേഹം കൊണ്ട് ഉണ്ണി മകനെ പാലക്കാട് മാത്രം അവകാശപ്പെട്ടതാണ് സാർ, ഉണ്ണിന്നുള്ള വിളി. എല്ലാവരും പൊതുവെ വയസ്സിന് താഴെയുള്ളവര് ഏട്ടന്മാര് അനിയത്തിമാരെ വിളിക്കുന്നത് ഉണ്ണി തന്നെയാണ്. ആണോ? ചേട്ടന്മാര് ഇപ്പൊ അനിയന്മാരെ വിളിക്കുന്നത് ഉണ്ണി തന്നെയാണ്. അല്ലെ, എനിക്കുള്ള പേടി എന്താ പറയാ, ഞാൻ അറിയാതെ നമ്മൾ കേട്ടുള്ളതെന്നറിയോ, ഉണ്ണി മകനെ വരിക മൃഗോദര, അതിലേക്ക് അങ്ങ് പോയനെ നമ്മള് കടന്ന്, അതിൽ പോയില്ല, ഭാഗ്യമായി അല്ലേ. അതെ, അതുപോലെ ആതിര എവിടെ വരെ പഠിച്ചു? ഞാനിപ്പോ ഡിഗ്രി സെക്കൻഡ് ഇയർ വിക്ടോറിയ കോളേജിലാണ്. മലയാളത്തിന്റെ അസുഖമൊക്കെ ഉണ്ട്, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അത്യാവശ്യം ജീവിക്കാൻ വരുമാന മാർഗം കൃത്യമായി ഇല്ലാത്തതുകൊണ്ടാണല്ലോ അമ്മ ഇങ്ങനെ പാചക ജോലിക്കും അടുക്കള ജോലിക്കും ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. ആ അടുക്കള ജോലിയുടെ കാലം മൊത്തം ഒരു തരം വീട്ടിലോ പുറത്തുമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. നല്ല കാര്യത്തിനൊന്നും പോവാൻ പറ്റില്ല, അമ്മ വീട്ടിൽ പണി കഴിഞ്ഞ് വീടെത്തുമ്പോ തന്നെ 8:30 ആവും, രാത്രി 8:30 ആവും. രാവിലെ 6:30-7:30 ആവുമ്പോ പോവും അമ്മ, ഞാൻ ഉറങ്ങിയെണിക്കുന്നതിന് മുമ്പേ പോവും പണിക്ക്, എന്നിട്ട് 8:30 ഒക്കെ ആവും വരാൻ. ചിലപ്പോ നമുക്ക് ജീവിതത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പകാലത്തും ബാല്യത്തിലും ഒക്കെ നമ്മൾ നേരിടുന്ന ചില പ്രശ്നങ്ങൾ കാലം വന്ന് ചില മുറിവുകളങ്ങ് മായ്ച്ചു കളയും. കാര്യം നമ്മൾ കുറച്ച് കഴിയുമ്പോ നമ്മൾ ഇതൊക്കെ മറക്കും, അല്ലെങ്കിൽ കാലം അതിന്റെ മേളിലൂടെ നമ്മള് തിരയടിച്ചു പോവും. പക്ഷെ എന്നാലും നമുക്ക് മറക്കാൻ പറ്റാത്ത ചില ഓർമ്മകൾ നിൽക്കും. നമ്മൾ എത്ര പ്രായമായാലും ആ ചിന്ത നമ്മളെ തളർത്തിന്ന് വരും, കണ്ട ഒരു അനുഭവം അല്ലെ, അനുഭവിച്ചറിഞ്ഞത്. അങ്ങനെ ഏതെങ്കിലും ഒരു കടുത്ത അനുഭവം ഉണ്ടോ?
അനുഭവം പറയാം. അമ്മ ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ വീട്ടു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ വീട്ടിന്റെ അവിടുത്തെ ഒരു ചേച്ചി പറഞ്ഞു, ചേച്ചിന്റെ മകളുടെ മക്കളെ നോക്കാനാണ് ദുബായില്. അപ്പൊ അമ്മ എന്റെ അടുത്ത് ചോദിച്ചു, കാരണം നമ്മള് വീടൊക്കെ വെച്ച സമയമാണ്, അപ്പൊ ഇത്തിരി കടങ്ങളൊക്കെ ഉണ്ട്, അത് പണിയൊന്നും. അപ്പൊ ഞാനിപ്പോ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന സമയം. അപ്പൊ നിങ്ങൾ ഒന്നിച്ച് തറവാട്ട് വീട്ടിലായിരുന്നു? അല്ല, പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അമ്മ വീട് വെക്കാൻ തുടങ്ങിയത്. സംഭവം കയ്യിലുള്ള പൈസ, ലോണ്, നമ്മളെ കുടുംബശ്രീ നിന്നൊക്കെ ലോൺ എടുക്കുമല്ലോ, ആ പൈസയില് തുടങ്ങിയിട്ട് അത് പണി കഴിഞ്ഞില്ല. അത് പ്ലസ് ടു വരയ്ക്ക് നീണ്ടു നിന്നുകൊണ്ടേ ഇരുന്നു. പണിയൊന്നും പൂർത്തിയായിട്ടില്ല, ഇപ്പോഴും അങ്ങനെ പൂർത്തിയൊന്നും ആയിട്ടില്ല, ചെറിയ ചെറുതുണ്ട്. അപ്പൊ അത് കഴിയാണ്ടായപ്പോ അമ്മ ഇങ്ങനെ എന്തായാലും കടമാണ്, കടത്തിന്റെ മേൽ കടമാണ്, നമ്മൾ ഈ വീട്ടുപണിക്ക് പോയിട്ട് കിട്ടുന്ന പൈസ ഒന്നും മതിയാവില്ല. അപ്പൊ ഞാനും എവിടെയും പോകണില്ലല്ലോ. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ശരി എന്നാ, ഇപ്പൊ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അമ്മ പറഞ്ഞു, നമ്മള് നമ്മുടെ കഷ്ടം കൊണ്ടല്ലേ പോണത്. എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ല. ശരി പറഞ്ഞിട്ട് അമ്മ ആ അവിടേക്ക് പോയി. അപ്പൊ ഞാൻ ആ വീട്ടിൽ തന്നെ ഇരുന്നു, കാരണം തറവാട് വീട് ഇവിടെ തന്നെ അതിന്റെ തൊട്ട് തന്നെയാണ് ഞങ്ങള് ഇരുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കാൻ പറ്റിയ, അപ്പൊ ഇവരൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഇരുന്നത്. പക്ഷെ ഭക്ഷണം വെക്കുന്നത് ഞാൻ തന്നെ ഒറ്റയ്ക്കാണ് ഭക്ഷണം വെച്ച് കഴിക്കുന്നത്, തനിച്ച് ഞാൻ കഴിക്കുന്നത്, തനിച്ച് ഞാനാണ് അവിടെ കിടക്കുന്നത്. അപ്പൊ ഈ അന്ന് ഭക്ഷണം മേടിക്കാൻ പണമൊക്കെ അമ്മ അയച്ചു തരും അവിടെ. പൈസ അമ്മ അയച്ചു തരും. അങ്ങനെ ഒരു മാസം നിക്കുന്നതിന് മുമ്പ് കുറച്ച് പൈസ കയ്യിൽ തന്നിട്ട് പോയി. പിന്നെ ഞാൻ അത് വെച്ചിട്ട് ക്ലാസ്സിന് പോകും. ഐ ടിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് പഠിക്കാൻ പറ്റിയുള്ളൂ, കൂടുതൽ പഠിച്ചില്ല. അപ്പൊ പോണ സമയത്ത് അമ്മ പൈസ അയച്ചു തന്നതില് ബസ് ചാർജ് അല്ലാതെ ഫുഡിന് വേണ്ട അരിയൊക്കെ വാങ്ങി നേരത്തെ തന്നെ എനിക്കെല്ലാം വെച്ച് തന്നിട്ടാണ് അമ്മ പോയത്. അപ്പൊ എനിക്ക് അങ്ങനെയൊന്നും വെക്കാനും അറിയില്ല, അങ്ങനെ പഠിച്ചു. ഒറ്റയ്ക്കാണ് ഇരുന്നത്. ആരുമില്ല, മേമ അപ്പുറത്തുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒറ്റയ്ക്ക് ഒരു ദിവസം ഭക്ഷണം. ഞാൻ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ചില സമയത്ത് പറയും അത് നീ അങ്ങനെ സംസാരിച്ചിട്ടല്ലേ, ഇങ്ങനെ സംസാരിച്ചിട്ടല്ലേ പറയും. അപ്പൊ ഞാൻ പറയും എത്രയൊക്കെ സംസാരിച്ചിട്ടും ഇഷ്ടം പോലെ. ഓ, അത് കാരണങ്ങളൊന്നും ഇല്ല, നമുക്ക് തന്നെ അറിയില്ല കാരണം എന്താണെന്ന്. നമ്മള് വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് എന്താണ് മേമ ചോദിച്ചാൽ ചിലപ്പോ ദേഷ്യം വന്ന് തല്ലു. അതിനിടയ്ക്ക് ആശുപത്രി കയറി കിടന്നായിരുന്നല്ലോ, അപ്പൊ ആരെങ്കിലും ഉണ്ടായിരുന്നോ കൂടെ? ഇല്ല, ഞാൻ ഫുഡ് പോയ്സൺ ആയിട്ട് ഐ ടിയിൽ പഠിക്കുന്ന സമയത്ത് ഭക്ഷണം നേരെ കഴിക്കാണ്ട് ഫുഡ് പോയ്സൺ ആയി, തലചുറ്റി വീണു. അപ്പൊ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയി, എന്നിട്ട് അത് ഫുഡ് പോയ്സന്റെ ആണെന്ന് പറഞ്ഞു. അത് നമുക്ക് ഉച്ചഭക്ഷണം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്, അപ്പൊ എന്റെ ഐ ടിയിലാണ് പഠിച്ചത്. അപ്പൊ ആ ഭക്ഷണത്തില് ചിക്കൻ എന്തോ ഇതായിട്ട് ഫുഡ് പോയ്സൺ ആയി. അപ്പൊ അവിടെ കിടന്നിട്ട് ആരും നോക്കാനൊന്നും വന്നില്ല, ടീച്ചർ തന്നെയാണ് വീട്ടിൽ കൊണ്ടു. അല്ല, ഒരു ദിവസം കടന്നു, ഇല്ല, ട്രിപ്പ് വിളിച്ചു പറഞ്ഞു, രണ്ട് മേമമാരും വരും, ആരും വന്നില്ല, ഒരു മൂന്നാമത്തെ ഭേദമാണ്. പക്ഷെ ആ മേമ വന്നില്ല, എന്താണെന്ന് അറിയില്ല, വന്നില്ല. പിന്നെ ടീച്ചർ വീട്ടിൽ കൊണ്ട് വിട്ടു. എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോ മേമ പറഞ്ഞു, ശരി നീ അവിടെ നിന്ന് ഓട്ടോയിൽ വാന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഓട്ടോയിൽ അവിടെ പോയി ഇരുന്നു. പുതുശ്ശേരി എറണാകുളത്ത് പഠിച്ചോ? എറണാകുളത്ത് പഠിച്ചതല്ല, പിന്നെ അമ്മ വന്നിട്ട് ഇവിടെ ആരും നോക്കില്ല, മീൻസ് ഇവിടെ ആരും ഒന്നും ഇല്ലല്ലോ. അപ്പൊ എറണാകുളത്തെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു, കുറച്ച് പേര് ഇവിടത്തെ കുട്ടികൾ. അപ്പൊ അവിടത്തെ ഒരു ലേഡീസ് ഹോസ്റ്റലില് ഇരുത്തി. അവിടെ ഇരുന്നിട്ട് ശരി, ഞാന് പ്ലസ് ടു ഒരു വിഷയത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ എന്ത് ചെയ്ത്, 6 മാസത്തെ കോഴ്സായിട്ട് പഠിച്ചു. അപ്പൊ അത് നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാമല്ലോ, എക്സാം സമയത്ത് ഇരുന്ന് എഴുതിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് പഠിച്ചു. പക്ഷെ എനിക്ക് അവിടുത്തെ ഒരു ഇത് അന്തരീക്ഷം ഒന്നും അത്ര ഇതായി വന്നില്ല. ബാല്യം മുഴുവൻ കഥന കഥകളാണ്, എനിക്കറിയാം. വളരെ പട്ടിണി, ക്ലേശങ്ങള്, ദാരിദ്ര്യം, വീട്ടുകാരുടെ പീഡനം എല്ലാം ഉണ്ട്. അതിലേക്ക് അതിലേക്ക് പോക്കറ്റൊക്കെ കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരാള് കളരിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈ മനസ്സ് ബലപ്പെട്ടു. ഓ, ആൾക്കാർ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു പേടിയില്ല. നിങ്ങൾ അവര് പറഞ്ഞാൽ ഞാൻ അവരൊന്നും വില വെക്കില്ല. നമ്മുടെ അടുത്തുകൂടെ വന്ന് നമ്മളെ കുറ്റം പറഞ്ഞാലും ഞാൻ പറയും, നമ്മളെ കുറ്റം പറയാൻ വേണ്ടി അവർ സമയം കണ്ടെത്തി നിൽക്കണ്ടല്ലോ, അതൊക്കെ വലിയ കാര്യമല്ലേ. അത് എന്റെ ഒരു പോസിറ്റീവ് അല്ലേ. എത്ര നമ്മള് ടി വി കാണുന്നു, സീരിയൽ കാണുന്നു, ഇതൊക്കെ വിട്ടിട്ട് അവർ എന്നെ കുറ്റം പറയാൻ വേണ്ടി സമയം കണ്ടെത്തി ഇരുന്ന് ആൾക്കാരെ കൂട്ടി പറയുന്നു. എനിക്കറിയില്ല, നമ്മള് എല്ലാത്തിലും ഞാൻ ഇത്ര ഇങ്ങനെ വെലസ് നടക്കണ ആളാണ്, കാരണം എല്ലാത്തിലും പോവും, മത്സരങ്ങൾ, കോമ്പറ്റീഷൻ വന്നാലും, എല്ലാ കോമ്പറ്റീഷൻ വന്നാലും വിട്ടുകൊടുക്കില്ല. എനിക്ക് ഞാൻ വാങ്ങും എന്നുള്ളൊരു ഇതിൽ തന്നെ നിൽക്കുന്ന ആളാണ്. എങ്ങനെയെങ്കിലും വാങ്ങണം. അമ്മക്ക് പേടിയുണ്ടോ ആദരം ഇങ്ങനെയൊക്കെ പോകുന്നില്ല? അമ്മക്ക് എനിക്ക് അറിയില്ല, അമ്മക്ക് പേടിയുണ്ടോ? കുറച്ച് ടെൻഷൻ ഒക്കെ ഉണ്ട് ആൾക്ക്. എന്റെ മകൾക്ക് എന്തെങ്കിലും പറ്റുമോ, ആകെ ഒരു മോളേ ഉള്ളൂ, കുറച്ച് ടെൻഷൻ ഒക്കെ ഉണ്ട്. പേടിയുണ്ട്. അമ്മ പ്രധാനമായിട്ട് അമ്മയുടെ ടെൻഷൻ എന്തുവാ? ഇപ്പൊ ടെൻഷൻ ഒന്നും ഇല്ല സാർ, ആദരം നല്ല രീതിക്ക് എത്തണം. ഒരുപാട് കഷ്ടപ്പെട്ടു, വിഷമങ്ങളും. അപ്പൊ ഇനിയെങ്കിലും അവളുടെ കാര്യങ്ങള്, അവള് വിചാരിക്കുന്ന കാര്യങ്ങള് നടക്കണം.
അമ്മക്കെന്തോ ആതിരി ഉടനെ കെട്ടിച്ചേക്കണം ആഗ്രഹമുണ്ടോ? ഇങ്ങനെ ആദ്യം ഒരു പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് ഒരാൾ എന്നെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെ, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഇങ്ങനെ ഇങ്ങനെ ആതിരാന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ട്, എന്നിട്ട് വേറൊരാൾ മുഖാന്തരം എന്നെ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ ഞാൻ ഇവളോട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ നിന്നെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടിട്ട്. അപ്പൊ അവൾ അപ്പൊ തന്നെ പറഞ്ഞു, എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല, എനിക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകണം, പഠിക്കണം, ഇതിനൊന്നും തയ്യാറല്ല, മാരിനൊന്നും. നല്ലൊരു നടിയായിട്ട് വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്നാണ് അന്ന്. അതിലേക്ക് അഭിനയിക്കാൻ താല്പര്യമാണോ? വലിയ താല്പര്യമാണ്, പക്ഷെ അഭിനയിക്കാനൊക്കെ ഞാൻ, നമ്മള് വീട്ടില് ടി വി ഇല്ല, തൊട്ട വീട്ടിലാണ് ടി വി കാണാൻ പോവാ. ചില സമയങ്ങളിൽ ഇപ്പൊ ടി വി ഉണ്ട്, പണ്ട് തൊട്ട വീട്ടിലെ ടി വി കാണാൻ പോവാ. അപ്പൊ ടി വി കാണാൻ പോകുമ്പോ അവരെന്ത് ചെയ്യും, ചില സമയത്ത് വാതിലടയ്ക്കും, ഇങ്ങനെ കർട്ടൻ കർട്ടൻ. അപ്പൊ അവര് പറയും, അതാ അവള് ടി വി കാണാൻ വന്നിരിക്കല്ല, എന്താ ഇങ്ങനെ കാണുമ്പോ അയ്യോ ഞാൻ കണ്ടില്ല എന്നൊക്കെ പറയും. സംഭവം കണ്ടിട്ട് അവര് വേറെ രീതിയിൽ ചെയ്യില്ല. ഇല്ല, ഞാൻ അവിടെ പോണതൊന്നും താല്പര്യമില്ല, എനിക്ക് ടി വി കണ്ടുകഴിഞ്ഞാൽ അങ്ങനെ അതിൽ തന്നെ മുഴുകിയിരിക്കും. അമ്മ എപ്പോഴും പറയട്ടെ, അമ്മ ഈ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചു, എന്താ ഐഡിയ വല്ലതും ഉണ്ടോ? അങ്ങനെ ഇപ്പൊ എനിക്ക് അതിനോട് താല്പര്യം ഇല്ല, എനിക്ക് എനിക്കൊരു ലക്ഷ്യത്തിലേക്ക് എത്തണം. എനിക്ക് എന്നെ കുറ്റം പറഞ്ഞവരുടെ മുമ്പിലും എന്നെ താഴ്ത്തി പറഞ്ഞവരുടെ മുമ്പിലും എനിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നല്ല ജീവിച്ചു കാണിക്കല്ലേ? അതെ, നല്ല നാഷണൽ ചാമ്പ്യൻ ഒക്കെ ആയിട്ട് ആതിര കണ്ണൻ. അതെ, ആതിര കണ്ണൻ വേദിയിലേക്ക് വരികയാണ്. അതായത് വലിയൊരു സന്തോഷമാണ്, ഇനി എത്തണം നമുക്ക്. സിനിമകളാണെങ്കിലും അങ്ങനെയൊക്കെ കിട്ടും. സിനിമയില് സിനിമയില് ശ്രദ്ധയൊക്കെ പറഞ്ഞൊരു കഥാപാത്രം സിനിമയിൽ അഭിനയിച്ചല്ലോ. ഞാൻ ചെയ്തിട്ടുണ്ട്, 3 സിനിമയിൽ അഭിനയിച്ചു. ബാക്കി ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആയിട്ട് അഭിനയത്തിനൊക്കെ വലിയ പ്രാന്തായിരുന്നു, അതിനൊക്കെ പോയിട്ടുണ്ട്. കുറെ ഡയറക്ടേഴ്സ് പറഞ്ഞു ഹൈറ്റ് ഇല്ല, പൊക്കൂല, ഭംഗിയില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഞാൻ തളർന്നു. ഞാൻ ചന്തുല്ല അല്ലേ, ശരി ചന്തുല്ല അങ്ങനെയൊക്കെ പറഞ്ഞു ആദ്യമൊക്കെ തളർന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് ഇതിനേക്കാളും കഴിവുള്ള ആൾക്കാർ എത്രയോ പേര് ആ സിനിമയിലുണ്ട്, എത്രയോ ആൾക്കാർ അഭിനയിക്കുന്നു, എന്ത് എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ചെയ്യും എന്നുള്ളൊരു വാശിയായി. പിന്നെ കളരി വഴിയാണ് സിനിമയിലേക്ക് കയറാനുള്ള ചാൻസുകളൊക്കെ വന്നത്. കളരി കണ്ട് കഴിഞ്ഞാൽ പത്രത്തിലൊക്കെ വന്നപ്പോ പാലക്കാട് ഏരിയയിലൊക്കെ പ്രശസ്തിയാണോ? അതെ, നമ്മളിപ്പോ ഇവള് പറഞ്ഞു 7ാം ക്ലാസ് മുതലേ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ലോങ് പീരീഡിൽ പിടിച്ചു നിൽക്കുക, ഒരു പെൺകുട്ടികൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ഒരു ഫീൽഡാണല്ലോ. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ വിവാഹം, പഠിത്തം എന്നുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൂടുതൽ ആൾക്കാരും ഒന്നില്ലെങ്കിൽ ബ്രേക്ക് എടുക്കും, അല്ലെങ്കിൽ വീക്കിലി 1 ക്ലാസ് 2 ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവും. നമ്മുടെ ഒന്ന് വീടിന്റെ അടുത്താണ്, പിന്നെ ഒന്ന് മടി കൂടിയിട്ടൊക്കെയാണ് വന്ന് തുടങ്ങിയത്. പിന്നീട് നമ്മുടെ ഒരു ട്രാക്കിലേക്ക് വന്നപ്പോ ആള് ഉഷാറായി. പിന്നെ ഇങ്ങനെ ഓരോ സ്റ്റേജ് ഷോസ്, പിന്നെ ആള് സെലിബ്രിറ്റി ലെവലിലൊക്കെ എത്തുന്നുണ്ട്. ആ ഒരു പാലക്കാട് ലെവലിലൊക്കെ അറിയാൻ തുടങ്ങിയപ്പോ നാട്ടില് ഇപ്പൊ ആതിര എന്നല്ല അറിയപ്പെടുന്നത്, ആതിര കളരി എന്നാണ് ഇപ്പൊ. ആതിര എന്ന് പറയുമ്പോ ഇപ്പൊ അവിടെ കളരി, ആതിര പറഞ്ഞ് ആരെങ്കിലും വന്ന് ചോദിക്കാണ് ഇപ്പൊ ആതിരന്റെ വീട് എവിടെയാ ചോദിച്ചാ ആതിര കളരിയാണോ എന്നാണ് എല്ലാരും ചോദിക്കാറ്. ഓ അത് ശരി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യലോ, ഇനി ഇപ്പം കളി തുടങ്ങിയാലോ നമുക്ക്. കുട്ടേട്ടനെ പരിചയപ്പെട്ടോ? ഇതാണ് കുട്ടേട്ടൻ. ഹലോ, നമസ്കാരം ആതിര. കുട്ടേട്ടാ, നിങ്ങളെ നമ്മുടെ കളരി ക്ലാസ്സിൽ ഫുള്ള് ഫാൻസ് ആണ്. കളരിയിൽ ചെല്ലുമ്പോൾ കുട്ടേട്ടന്റെ അന്വേഷണം എല്ലാവരോടും അറിയിക്കുക. തീർച്ചയായിട്ടും അന്വേഷിക്കാം. പക്ഷെ കുട്ടേട്ടൻ ഞങ്ങളുടെ കളരിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടണട്ടാ. ദേവാസുരത്തെ തീർച്ചയായിട്ടും അതാണോ? ആ പാട്ട് പാടി കൊടുക്കണേ. ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ തന്നെ പാടാം നിങ്ങളുടെ കളരിയിലുള്ള എല്ലാവർക്കും വേണ്ടിട്ട്. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ ചണ്ഡാപഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയവിടേ പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടിപ്പൈക്കളുമേ വീടേ ക്രൂരനിഷാദ ശരം കൊണ്ടു നീറുമി നെഞ്ചിലെന്നാത്മപ്രണാമം പ്രേമസ്വരൂപനം സ്നേഹസതീർത്ഥ്യന്റെ
കാൽക്കലൻ കണ്ണീർ പ്രണാമം. എങ്ങനെ പാട്ട് ഇമ്പ്രൂവ് ചെയ്തോ? സൂപ്പർ. ഓ സൂപ്പർ ട്ടാ. അതിനെക്കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ ഗണിച്ചു പറയാവുന്നതാണ്. എല്ലാം ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ആതിര, നന്നായി മത്സരിക്കൂ. ആതിരയെ കാത്തിരിക്കുന്നത് 1 കോടി രൂപയാണ്. അപ്പൊ നമ്മൾ ഇനി സമയം മത്സരത്തിലേക്ക് കയറാം. അപ്പൊ എങ്ങനെയാ മത്സരിക്കുന്നത്? 10 ചോദ്യങ്ങൾ വഴി 1 കോടി വേണോ? 20 ചോദ്യങ്ങൾ വഴി 1 കോടി വേണോ? 20 ചോദ്യങ്ങൾ വഴി. വലിയ കരുത്തല്ലായിരുന്നു. 10 ചോദ്യങ്ങൾ വഴി സ്ട്രെയിറ്റ് ആയിട്ട് 1 കോടി പോകൂടായിരുന്നു. കളരിയല്ലേ, അഭ്യാസിയല്ലേ. വേണ്ട, 20 ചോദ്യത്തിൽ പതുക്കെ പോവാ നമുക്ക് സമാധാനപരമായിട്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ചോദ്യത്തിൽ ആദ്യ ചോദ്യത്തിലേക്ക് 20 ചോദ്യങ്ങളിലൂടെ 1 കോടി. അപ്പൊ ആദ്യ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. മോണിറ്റർ. ഇനി പറയുന്നവയിൽ സാധാരണയായി എന്തളക്കാനാണ് പ്രൊട്രാക്ടർ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ നീളം, ഓപ്ഷൻ ബി ഭാരം, ഓപ്ഷൻ സി കോൺ, ഓപ്ഷൻ ഡി വൈദ്യുതി. ഓപ്ഷൻ സി. കൂട്ടട്ടെ ഞാൻ? കളരി പരമ്പര ദൈവങ്ങളാണ് ഞാൻ കൂട്ടുവേ. കൂട്ടി. സാധാരണഗതിയിലെ ആതിരയുടെ റെസ്പോൺസ് എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ തെറ്റിപ്പോയി ഈ മത്സരത്തിൽ നിന്ന് പുറത്തായി വെച്ചു, എങ്ങനെയാവും കാര്യങ്ങൾ? വിഷമാവും? വിഷമം ചെറിയ രീതിയിൽ വിഷമം. ഫേസ് ചെയ്യോ? ഹാർട്ട് ബീറ്റ് കൂടുവോ? ഹാർട്ട് ബീറ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ ഇപ്പൊ കൂടുതലെന്ന് അറിയാലോ. കുട്ടിയേട്ടാ ചെക്ക്. ആ ചെറുതായിട്ട് കൂടുന്നു, മനസ്സിലായി. 115. ഓക്കെ, അപ്പോ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന് 10,000 രൂപയുടെ ഇത് കിട്ടി. പൈസ ഇപ്പൊ കിട്ടിയ എന്താ ചെയ്യുക? 1 കോടി രൂപ കിട്ടിയെന്ന് വെക്കാം. എന്നെ പോലെ ഒരുപാട് പേരുണ്ട്, കഷ്ടപ്പെടുന്ന കുറെ പെൺകുട്ടികളുണ്ട്. അവർക്ക് കുറച്ച് കളരി പഠിപ്പിക്കണം. അവരെല്ലാം കളരി പഠിപ്പിച്ച് നേരെയാക്കണം. അപ്പൊ ഇന്ന് പട്ടിണിക്ക് പരിഹാരം കളരി മാത്രമേ ഉള്ളൂ ഈ നാട്ടില്? അല്ല, നമ്മളെ ഒരുപാട് നമ്മളെ സഹായിച്ച സാറുണ്ട്, ഗുരുക്കളുണ്ട്. 1 രൂപ എന്റെ അടുത്ത് നിന്ന് ഫീസ് വാങ്ങി. ഫ്രീ ആയിട്ടാണ് എന്നെ കളരി പഠിപ്പിച്ചത്. ഈ കളരി വരുന്നവരെല്ലാം ഫ്രീ പഠിപ്പിച്ചു വിടുകയാണ്. ഒരുപാട് ഇൻട്രസ്റ്റോടെ വരുന്നവർ നമ്മൾ അറിയാലോ, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അവരുടെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ അവസ്ഥ അറിയണം. നമ്മൾക്ക് ചെറുപ്പം മുതലേ കണ്ട് വളർന്ന കുട്ടിയാണ് ഒന്ന്. കഴിഞ്ഞ വർഷം, അതായത് 2022 വരെ അവളെ ഗുരുക്കൾ എന്ന് പറയുന്നത് എൻ്റെ അച്ഛനായിരുന്നു, ഷെൽവൻ ഗുരുക്കൾ എന്ന് പറയും. അവളെ വിട്ടിട്ട് ഒരു വർഷമായി നമ്മളെ വിട്ടു പോയിട്ട്. അപ്പൊ അതിന്റെ പാത ഞങ്ങൾ പിന്തുടരുന്നു, ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിട്ട്. പക്ഷെ ഇതെന്ന് കിട്ടിക്കഴിഞ്ഞാ ഞാൻ അവിടെയുള്ള ആയുധങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യണം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് ഞങ്ങക്ക്, ഇല്ലേ ചേർന്നട്ടാ? കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്, അതൊക്കെ വാങ്ങണം. അതുപോലെ കുറെ കുട്ടികൾക്ക് പഠിപ്പിക്കുകയും വേണം. ഞാൻ പറയട്ടെ, ഫ്ലവേഴ്സ് 1 കോടി നിന്ന് ഇവിടുത്തെ ആളുകൾ വിളിച്ചിരുന്നല്ലോ. വിളിച്ചു. വിളിച്ചപ്പോ എങ്ങനെയായിരുന്നു റിയാക്ഷൻ? അയ്യോ, എന്റെ തല മുതൽ കാല് വരെ വിറച്ചു. PSC പോലും നോക്കിയിട്ടില്ല. പരീക്ഷയ്ക്ക് തലേ ദിവസം ബുക്ക് എടുക്കണ ആളാണ് ഞാന്. എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചാ അറിയാം, ഞാൻ ടെൻഷൻ അടിച്ച ശരണാട്ടനെയാണ് ആദ്യം വിളിച്ചത്. ഞാൻ സ്കൂൾ ആനുവൽ ഡേ ഉണ്ടായിരുന്നു, ഞാന് വ്യാസ വിദ്യാപീഠം കല്ലേക്കാടില് ഞാനും ശരണാട്ടനും പഠിപ്പിക്കുന്നുണ്ട് പെൺകുട്ടികൾക്ക്. ആ ദിവസം അവിടെ ആനുവൽ ഡേ ആയിരുന്നു. ആ സമയത്ത് ഞാൻ തിരക്കിലിരിക്കുമ്പോൾ ഇവിടുന്ന് വിളി വന്നപ്പോ സന്തോഷമായി. ഇത്രയും വലിയൊരു സ്റ്റേജിൽ ഇത്രയോ കോടിക്കണക്ക് ആൾക്കാര് വരാൻ വേണ്ടിട്ട് കാത്തിരിക്കണം. പക്ഷെ നമ്മളെ വിളിച്ചപ്പോ വലിയ സന്തോഷമായി. പക്ഷേ ശരണാട്ടാ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യും, എന്ത് പറയും ഞാന്? അപ്പൊ ശരണാട്ടൻ പറഞ്ഞു, നീ നിന്റേതായിട്ടുള്ള രീതിയിൽ ധൈര്യത്തിൽ നിക്ക്. അതിനായിട്ട് കുറച്ച് പൈസയൊക്കെ സ്വരൂപിച്ചെന്ന് പറഞ്ഞു ഇവിടെ കൊച്ചിയിലേക്ക് വരാനായിട്ട്. അത് ഞാൻ ഇവിടെ വിളിക്കുന്ന ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് എനിക്കൊരു മിനിഞ്ഞാന്നൊരു വർക്ക് ഉണ്ടായിരുന്നു, മറ്റേ ഇവന്റ് മാനേജ്മെന്റ്. അപ്പൊ ഞാന് ഇവന്റ് മാനേജ്മെന്റ് എടുക്കില്ല തീരുമാനിച്ചാണ്. അപ്പൊ ശരി, എന്തായാലും പോണല്ലോ, നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പൊ ഞാന് രാവിലെ ഇല്ല. അപ്പൊ ഞാൻ രാവിലെ കല്യാണ വർക്ക് രാവിലെയും പോയി, വൈകുന്നേരം പോയി, രണ്ട്. എന്നെ വിളിക്കുന്ന വർഷ പറഞ്ഞൊരു കുട്ടിയാണ് വിളിക്കുന്നത്, അത്യാവശ്യമൊക്കെ നല്ല ഫ്രണ്ടാണ്. അവൾ അത്യാവശ്യം വരുന്നൊക്കെ വിളിക്കും. എന്നിട്ട് ഞാൻ പോയി, അപ്പൊ എനിക്ക് 2000 രൂപ കിട്ടി. എന്നിട്ട് ഞാൻ അതിനെ എടുത്തു വെച്ചിട്ട് വന്നു. 2000 രൂപ കൊണ്ട് ചെലവുണ്ടാണോ വന്നത്? 2000 രൂപ കൊണ്ട്. ഇപ്പൊ 10,000 രൂപ കിട്ടിയ മുതലായല്ലോ. ഇനി 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. 20,000 ക്വസ്റ്റ്യൻ പ്ലീസ്. ഞാനൊരു ഓഡിയോ കേൾപ്പിച്ചു തരാം, പാട്ടൊക്കെ ഇഷ്ടമല്ലേ? അപ്പൊ ഒരു ഈ ഓഡിയോ കേട്ടോളൂ. കേട്ടല്ലോ, ഇഷ്ടപ്പെട്ടല്ലോ. ഓക്കെ, ഞാനിപ്പോ ചോദ്യത്തിലേക്ക് വരാം. ഏത് സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണിത്? ഓപ്ഷൻ എ കത്തി, ഓപ്ഷൻ ബി തുപ്പാക്കി, ഓപ്ഷൻ സി വിക്രം, ഓപ്ഷൻ ഡി ജയിലർ. കത്തി. കത്തിയാണോ? എനിക്കൊന്ന് ഈ കളരിയും കൂടെ പഠിച്ചില്ലാതെ ഉണ്ടല്ലോ, മിക്കവാറും ബോധം കെട്ടി ഇവിടെ വീണേനെ.
നല്ല ടെൻഷനുള്ള കുട്ടിയാന്ന് മനസ്സിലായി. ഓക്കെ, കളരിയിലാ നിൽക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായി. മറ്റുള്ള കുട്ടികളും കൂടി കളരി പഠിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ടെൻഷൻ കുറയും അല്ലേ? അപ്പൊ കത്തി പൂട്ടട്ടെ. ഞാൻ ഓപ്ഷൻ എ കത്തി പൂട്ടി, കത്തി വെച്ച് തുറന്നു. അപ്പോൾ കാണുന്ന കാഴ്ച എന്തായിരിക്കും? ഉത്തരം ശരിയോ തെറ്റോ? ശരിയായിരിക്കും. താങ്കൾ പറഞ്ഞ ഉത്തരം നിർഭാഗ്യവശാൽ ശരിയാണ്. 20,000 രൂപ കിട്ടി. ചെറിയ ഡാൻസ് കളിച്ചാലോ? പറ്റുമോ? ഒന്ന് പ്ലേ ചെയ്താൽ കളിക്കൂ? ഏ, ഉറപ്പാണോ? അങ്ങനെയാണെ അവിടോട്ട് ഒന്ന് കളിക്കൂ. ആ റെഡി. വെൽ ഡൺ, വെൽ ഡൺ. അപ്പൊ ഒരു കഴിഞ്ഞ 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾക്ക് പോകാം. 30,000 ക്വസ്റ്റ്യൻ പ്ലീസ്. ഏത് ചെടി ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന പേരാണ് ടച്ച് മീ നോട്ട്? ഓപ്ഷൻ എ കുറുന്തൊട്ടി, ഓപ്ഷൻ ബി ആടലോടകം, ഓപ്ഷൻ സി തൊട്ടാവാടി, ഓപ്ഷൻ ഡി തുമ്പ. ഓപ്ഷൻ സി തൊട്ടാവാടി. തൊട്ടാവാടി പെൺകുട്ടിയാണോ? തൊട്ടാവാടുവോ? ഇല്ല ഇല്ല. ഓപ്ഷൻ സി തൊട്ടാവാടി. പൂട്ടാവോ? എനിക്ക് ആടലോടകം ഒക്കെ ഉണ്ട്, കുറുന്തൊട്ടിയും. അല്ല, ടച്ച് മീ നോട്ട്. ആ, അപ്പൊ അത് തൊട്ടാവാടി തന്നെ ആയിരിക്കും. ഓപ്ഷൻ സി പൂട്ടി. ശരിയായിരിക്കുമോ? ശരിയാവും. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ 30,000 രൂപ കിട്ടി. ഞാൻ ഈ 40,000 രൂപയിലേക്ക് കടക്കുന്നു. 40,000 rupees. ക്വസ്റ്റ്യൻ. താങ്കളെ ഒരു സ്റ്റിൽ കാണിച്ചു തരാം, ഒരു നിശ്ചല ദൃശ്യം. കളരിപ്പയറ്റിലെ അടവുകളിൽ ഒന്നായ ഇത് ഏത് ജീവിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ പന്നി, ഓപ്ഷൻ ബി പാമ്പ്, ഓപ്ഷൻ സി മയിൽ, ഓപ്ഷൻ ഡി സിംഹം. ഓപ്ഷൻ സി മയിൽ. അപ്പൊ പൂട്ടട്ടെ. ഓപ്ഷൻ സി മയിൽ പൂട്ടിയിരിക്കുന്നു. ആശാനെ ഇത് ശരിയായിരിക്കുമോ? അതെ, ശരിയാണ്. ഉറപ്പാണോ? ഇതെന്താണ് ഈ അടവിന്റെ പേര്? മയൂരവടിവ്. അതെന്താണ് മയൂരവടിവ് എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോ അഷ്ടവടിവുകൾ എന്നാണ് പറയാ. അഷ്ടവടിവ് എന്ന് പറയുമ്പോ ഓരോ ആനിമൽ പോസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മള് യോഗ എടുക്കുകയാണെങ്കിലും ഓരോ നമ്മള് ഈ കളരിയിൽ നിന്ന് ഓരോ ആനിമലിൽ നിന്ന് വന്ന ഓരോ മൂവ്മെന്റ്സ് ഉണ്ട്. അപ്പൊ അതിന് അനുസരിച്ചിട്ടാണ് കളരിയിലാണെങ്കിലും യോഗയിലാണെങ്കിലും നമ്മൾ ഓരോ മൂവ്മെന്റ്സ് അതിനെ നോക്കിയിട്ട്. ഇപ്പൊ സിംഹമാണെങ്കിൽ സിംഹത്തിന്റെ മൂവ്മെന്റ്സ് നമ്മൾ ചെയ്യുന്നു. ഇപ്പൊ ഗജവടിവിലാണെങ്കിൽ ഗജവടിവ് ആനയുടെ പോസ്റ്റുകൾ നിൽക്കുന്നു, കാരണം അത്രയും ബലത്തോടെയാണ് ആന നിൽക്കുക. അപ്പൊ അതുപോലുള്ള ഓരോ മൂവ്മെന്റ്സ് അതിന്റെ ചാട്ടത്തിനനുസരിച്ച് ഓരോ നമ്മളിപ്പോ മെയ്പായിട്ട് മെയ്ത്താരി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ ഒരു വെപ്പണും ഇല്ലാതെ ബോഡി ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഒരു ആനിമൽ അതിൽ എല്ലാം വരും. അതായത് എങ്ങനെ മൂവ് ചെയ്യണം. നമ്മൾ വടക്കൻ കളരിയാണ്. അപ്പോൾ ഈ ഓരോ ഓരോ ആനിമൽ പോസ്റ്റേഴ്സും യൂസ് ചെയ്തിട്ട് എങ്ങനെ അറ്റാക്ക് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ള ഒരു രീതിയാണ് ഈ വടിവുകൾ എന്ന് പറയുന്നത്. അപ്പൊ കളരി കൊണ്ട് ഗുണം ഉണ്ടായി. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്. അപ്പൊ 40,000 രൂപ കൈ കിട്ടി. പെട്ടെന്ന് ഇത്രയും പൈസ ഇത്രയും വേഗത്തിൽ എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അപ്പൊ എങ്ങനെയാണ് ഇവിടെ താമസിച്ചു കൊടുത്ത് പോകണ്ട? ഇടയ്ക്കിടയ്ക്ക് പൈസ മത്സരം ഒക്കെ ആയിട്ട് നമുക്ക് പോകാം. ചില കളരിയും അഭ്യാസവും പ്രകടനവും ഒക്കെ ഇവിടെ കൂടാ അല്ലേ? അപ്പൊ 40,000 രൂപ ഞാൻ ഉടനെ തന്നെ അങ്ങ് ശരിയാണ് കേട്ടോ. ഇനി ബാക്കി വെക്കുന്നില്ല. അമ്മയ്ക്കും സന്തോഷമായി. 40,000. ക്യാമറയ്ക്ക് പോസ് ചെയ്തോളൂ, ചിരിച്ചോളൂ, ലാവ് പ്ലീസ്. ആ, ക്യാമറമാന് ഇഷ്ടമായി. ഓക്കെ, താങ്ക് യു. ഇപ്പൊ പഠിക്കുന്ന കോളേജിലെ കൂട്ടുകാരികൾക്കൊക്കെ അറിയാം താൻ കളരി എ പി എസ് സി ആണെന്ന്. ഈ വല്ല അമ്പളാരും കയറി കമന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അവര് കയറി വഴക്കുണ്ടാക്കാൻ പോകും. ഞാൻ ബോൾഡ് ആയിട്ട് നിൽക്കാം. എന്റെ അടുത്ത് അങ്ങനെ ആരും സംസാരിക്കാൻ വരില്ല. പിള്ളേര് നല്ല കമ്പനിയാണ്. കാരണം എന്തേ പറഞ്ഞാ എന്തോടെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ശരി നിക്കടാ, ഞാൻ ശരി ചെയ്തരാ, എല്ലാം ചെയ്തരാ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മള് നല്ല കമ്പനിയാണ്. ഇതിന്റെ ഇടയ്ക്ക് എന്തോ ഒരു കരകമ്പി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ചെറിയൊരു ലൈൻ ലൈനൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് അറിയാമോ? അമ്മയ്ക്ക് അറിയാം, അറിയാലേ. അപ്പൊ അമ്മ സമ്മതിച്ചു കൊടുത്താണോ? അല്ല, പേടിയൊന്നുമില്ല. അതിന് അതിന്റെ ഇത് സുസൂക്ഷിക്കും, ധൈര്യമായിട്ട് പോകും എന്നുള്ളത്. ഇപ്പൊ പേടിയൊന്നുമില്ല. പേടിയില്ല. അമ്മ പറഞ്ഞോ, കാര്യങ്ങളൊക്കെ പറഞ്ഞോ. ഞാന് ആദ്യം ഞാൻ അമ്മന്റെ അടുത്താണ് പറഞ്ഞത്. പക്ഷേ നോക്കട്ടെ നമുക്ക്. ഈ ലൈൻ എങ്ങനെ വന്നത്? അത് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്ന് ചോദിച്ചു.
ഞാനിങ്ങനെ നിക്ക് നോക്കട്ടെ, എന്തായാലും എന്റെ ഒരു ലക്ഷ്യം എത്തുന്നവരെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ചിലപ്പോ നമ്മൾ അടിയൊക്കെ ആവുമല്ലോ, അതൊന്നും എനിക്ക് ചിലപ്പോ ഇഷ്ടം സാധ്യതയുണ്ട്. സാധ്യതയുണ്ട്, നമ്മളെ തല്ലി നമ്മൾ തിരിച്ചു തല്ലണ ക്യാരക്ടർ ആണ്. എന്നെ നമ്മൾക്ക് സ്വാതന്ത്ര്യം അവര് തന്നിട്ട് പാടില്ലല്ലോ, നമുക്കൊരു സ്വാതന്ത്ര്യം നമുക്ക് എന്നുള്ളത് ഉണ്ടല്ലോ. എല്ലാ പെൺകുട്ടികളും അങ്ങനെ ആയിരിക്കണം, കാരണം ഒക്കെ കരഞ്ഞിട്ട് ഇങ്ങനെ അല്ലല്ല. ഓ ഇടാ, പക്ഷെ ഞാനത് നോക്കിട്ടെ തീരുമാനിക്കുള്ളൂ. അല്ല, ഈ അഭ്യാസ മുറകളൊക്കെ ആദ്യം ഒന്ന് കാണിച്ചു കൊടുത്തേക്കണം. അല്ല അറിയാം, എല്ലാം അറിയാം. കാര്യം അടി കൊണ്ട് ഷേപ്പ് മാറി പോകുന്നുള്ളൂ, നമ്മള് തൊടില്ല, കാരണം നമ്മള് ഇവിടെ എത്തില്ല, ഇനി പേടിക്കാനില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, 500,000 ഇവിടെ ചോദ്യത്തിലേക്ക് പോലോ, 50,000 കുട്ടി പിടിച്ചോളൂ. ഇത് കളറി പോലെയല്ല, മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്, നേരോട്ട് പോവാണ് കുട്ടിയേട്ടാ. മോണിറ്റർ പ്ലീസ്. ഇനി പറയുന്നവയിൽ ഏത് മാധ്യമത്തിലൂടെയുള്ള ഗതാഗതത്തിന് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മാർഗനിർദ്ദേശങ്ങളാണ് ഹരിത് നൗക? ഓപ്ഷൻ എ റോഡ്, ഓപ്ഷൻ ബി വായു, ഓപ്ഷൻ സി ജലം, ഓപ്ഷൻ ഡി റെയിൽവേ. പിടിവള്ളി എടുത്തോളൂ, പിടിവള്ളി. ആരാ പിടിവള്ളി വേണം? ഇവയിൽ ഏത് മാധ്യമത്തിലൂടെയുള്ള ഗതാഗതത്തിന് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മാർഗനിർദ്ദേശങ്ങളാണ് ഹരിത് നൗക? ഹരിത് നൗക, ഹരിത് നൗക. ഓപ്ഷൻസ്: ഓപ്ഷൻ എ റോഡ്, ബി വായു, സി ജലം, ഡി റെയിൽവേ. സി ജലം. ആശാൻ കളറിക്ക് പുറത്താകുമോ ഇപ്പൊ അറിയാം. സി ജലം ഉറപ്പായിരിക്കും. അത് തന്നെ, സി ജലം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഞാൻ താങ്കൾക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസമാണോ? വിശ്വാസമാണ്. വിശ്വാസം അതല്ലേ എല്ലാം. ഓപ്ഷൻ സി ജലം ഞാൻ പൂട്ടി. അശാനെ, ഇതെന്താണ് ഓപ്ഷൻ സി എന്ന് വെച്ചത്? നൗക എന്ന് പറയുമ്പോ നമ്മള് കപ്പൽ. എഞ്ചിനീയറിംഗ് എന്തായിരുന്നു മെയിൻ? മെക്കാനിക്കൽ. മെക്കാനിക്കലായിരുന്നു. മലയാളം ഡിഗ്രി വിദ്യാർത്ഥിനിയാണല്ലോ. മലയാളം വിദ്യാർത്ഥിനിക്ക് മനസ്സിലാകാത്ത കാര്യം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഉത്തരം ശരിയാണ്. 600,000 രൂപ. വെൽ ഡൺ ആശാൻ. താങ്ക് യു സർ. ബോസ്. കുട്ടേട്ടാ, ബോസ്, 50,000 രൂപ കിട്ടി. ആതിര, മുമ്പൊരിക്കൽ ആതിരയും ആതിരയുടെ അമ്മയും കൂടി ഒരു സ്കൂട്ടർ യാത്ര ചെയ്യുമ്പോൾ ഒരു ചെറിയ അപകടമുണ്ടായി. അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷം എന്തിനാണ് ആതിരയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്? എന്തായിരുന്നു അത്? അത് അമ്മയും ഞാനും കൂടെ ഒരു സ്ഥലത്ത് പോവായിരുന്നു. അപ്പൊ എനിക്ക് അമ്മ പാലക്കാട് മരിച്ചിട്ട് പ്രദേശമായിരുന്നു. ആ, പാലക്കാട് തന്നെയാണ്. നമ്മള് നമ്മുടെ വീടിന്റെ ആ സൈഡ് കൂടെ തന്നെയാണ് പോണത്. അപ്പൊ അമ്മക്ക് കറക്റ്റ് ആയിട്ട് ഇരിക്കാൻ കിട്ടില്ല. അമ്മ എപ്പോഴും ചെയറിൽ ഇരിക്കണ പോലെ ഇങ്ങനെ ഇരിക്കണം. അമ്മക്ക് കറക്റ്റ് ആയിട്ട് ഇരിക്കില്ല. അപ്പൊ എപ്പോഴും ഞാൻ പറയും അമ്മയുടെ അടുത്ത് കറക്റ്റ് ആയിട്ട് ഇരിക്കുക, അമ്മ വീഴണ്ട പറയും. എനിക്കാണെങ്കിലോ പതുക്കെ ബാലൻസ് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു കയറ്റം കേറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഒരു ഇങ്ങനെ ഒരു ഹമ്പ് പോലെ ഉണ്ടായിരുന്നു, അതിങ്ങനെ കേറിയത് അമ്മ താഴെ ഉരുണ്ട് വീണു. ഞാൻ കണ്ടില്ല. ഞാൻ വണ്ടി പകുതി എത്തിയിട്ട് ആൾക്കാർ ബാക്കിൽ നിന്നാണ് പറഞ്ഞത് അമ്മ ദാ താഴെ കിടക്കണു. ഞാനിങ്ങനെ അങ്ങനെ ഹമ്പായ സുഖമായി ചാടി അപ്പുറത്ത് നിൽക്കുമ്പോ തിരിഞ്ഞു നോക്കുമ്പോ അമ്മ താഴെ കിടക്കണു ഉരുണ്ടിട്ട്. പിന്നെ അമ്മ വേഗം എണിച്ചിട്ട് എല്ലാം മാറ്റിയിട്ട് ഇങ്ങനെ മിണ്ടാതെ നിന്നു. അപ്പൊ അവര് പറഞ്ഞു ശരി ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ടെൻഷനായി. പിന്നെ ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ ജില്ലാശുപത്രി പോയി. ഈ ടെൻഷൻ കയറി ടെൻഷൻ കയറി എനിക്കാണ് ഞാനാണ് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. ഗ്ലൂക്കോസ് ഏറ്റിട്ട് എന്നിട്ട് ഞങ്ങള് സീരിയസ് ആയിട്ട് അവിടെ അപ്പുറത്തുപുറത്തുള്ള ആൾക്കാരൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് കിടക്കാണ്. അവര് വയ്യാതെ ഇങ്ങനെ കിടക്കുമ്പോ ഞങ്ങള് പരസ്പരം മുഖത്തോട് മുഖം ചിരിക്കുകയാണ്. എനിക്ക് അമ്മ വീണത് ആലോചിച്ചിട്ട് ചിരി, അമ്മക്ക് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കണ ആലോചിച്ച് ചിരി. ഞങ്ങൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി അവരേ ചിരി. ഹോസ്പിറ്റലില് വയ്യാതെ കിടക്കണ ആൾക്കാരൊക്കെ ഞങ്ങളെ ഒരു നിമിഷം ഇങ്ങനെ നോക്കി. കാരണം അത്രയും നമ്മളെല്ലാവരും ഭയങ്കര സൈലന്റ് ആയിട്ട് ഇങ്ങനെ വയ്യാതെ ഇരിക്കുന്ന ആ സ്ഥലത്ത് നമ്മൾ രണ്ടുപേരും ചിരിക്കുക. ആ, ഇതിന്റെ ഇടയ്ക്ക് ആതിരയെ കുറിച്ച് പത്രത്തിലൊക്കെ വാർത്ത വന്ന്, ദുബായിലെ ഒരു അശോകൻ ഒരാള് രംഗപ്രവേശം ചെയ്തു പറഞ്ഞു. എന്തായിരുന്നു പത്രത്തിൽ വന്ന വാർത്ത? ഞാന് ഈ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ഇടയിൽ ഞാൻ ഇവിടെ കടയിൽ നിന്നിട്ടുണ്ടായിരുന്നു, തുണിക്കടയിൽ. പുതുശ്ശേരിയിലുള്ള കല്ലിങ്കൽ ഫാബ്രിക്സ് പറഞ്ഞൊരു കടയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൊറേ സെയിൽസ് ഗേൾ ആയിട്ട് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. കാരണം ഡിഗ്രിക്ക് കയറുന്നതിന് മുമ്പ് അത്രയും സമയം
സമയം കളയണ്ടല്ലോ, ഒരു വർഷം ഗ്യാപ്പായി. അപ്പൊ ഞാൻ ആ സമയം അവിടെ നിന്നു. ആ സമയത്ത് താഴെ വന്നിട്ട് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉള്ള കടയാണ്. അപ്പൊ അവിടെ വന്നിട്ട് മെയിൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണ ഒരു മനോഹരൻ എന്ന് പറഞ്ഞൊരു അങ്കിൾ ഉണ്ട്. ആ അങ്കിളാണ് എന്റെ കളരിനെ കുറിച്ചൊക്കെ അറിഞ്ഞതും. ആ അങ്കിൾ എന്നിട്ട് പത്രത്തിലിട്ടു, വുമൻസ് ഡേയില് ന്യൂസിലൊക്കെ ഇട്ടു. ന്യൂസുകാർ ന്യൂസിലിട്ടപ്പോ പിന്നെ ഓരോ ന്യൂസുകാർ വന്നു, ഇങ്ങനെ വീഡിയോസ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഒക്കെ എടുത്തു. അങ്ങനെ ഡീറ്റെയിൽ എടുത്ത സമയത്താണ് ഈ അശോകൻ അങ്കിൾ വന്നത്. അപ്പോൾ നമ്മളെ പഠനത്തിലൊക്കെ കുറച്ച് ഹെൽപ്പ് ചെയ്യണ അങ്കിളാണ്. ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി 1989 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം കെ ചിത്രയ്ക്ക് നേടിക്കൊടുത്ത ഈ ഗാനം ഏത് ചിത്രത്തിലേതാണ്? ഓപ്ഷൻ എ ഒരു വടക്കൻ വീരഗാഥ, ഓപ്ഷൻ ബി തച്ചോളി വർഗീസ് ചേകവർ, ഓപ്ഷൻ സി കടത്തനാടൻ അമ്പാടി, ഓപ്ഷൻ ഡി പുത്തൂരം പുത്രി ഉണ്ണിയാർച്ച. സമയം ടെൻഷൻ ആവുന്നോ? നന്നായിട്ട് അണയ്ക്കുന്നുണ്ടല്ലോ. എടോ മലയാളം വിയല്ലോ ഇവിടെ. ഓക്കെ, ഓപ്ഷൻ ഇ കൂട്ടട്ടെ? അപ്പൊ ഞാൻ കൂട്ടി ഒരു വടക്കൻ വീരഗാഥ കൂട്ടി. തെറ്റിയാൽ സങ്കടാവോ? പൈസക്ക് ഇപ്പൊ അത്യാവശ്യം ഉണ്ടോ? ഇപ്പൊ എന്തോ അത്ര അത്യാവശ്യം പൈസക്ക്? കുറച്ച് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്. വലിയ കടമാണോ? ആ സ്വർണ്ണൊക്കെ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാര്യങ്ങൾ. വീട് വെച്ചെന്റെ കടമെല്ലാം ബാക്കിയുണ്ടോ? അത് ഏകദേശം കുറച്ച് കഴിഞ്ഞു. ഇനിയിപ്പൊ അതില് പണിയുണ്ട്. പണിയൊന്നും അത്ര ഒന്നും കഴിഞ്ഞിട്ടില്ല. ചെറിയ ചെറിയ പണികളുണ്ട്. പിന്നെ കളരി പഠിപ്പിക്കാൻ പോകുന്ന വരുമാനം എല്ലാം കിട്ടുവോ? കളരി വരുമാനം പറഞ്ഞാൽ 7000 രൂപയാണ് ഒരു മണിക്കൂർ. നമ്മള് ലീവ് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ലീവ് ഇല്ല എന്ന് പറഞ്ഞാൽ ലീവ് എടുക്കാതെ ദിവസം പോയി പറഞ്ഞാൽ കിട്ടും. അങ്ങനെ കിട്ടും 7000 രൂപ കിട്ടും അല്ലേ? എത്ര മണിക്കൂർ ജോലി ചെയ്താൽ? ഞാൻ ഒരു മണിക്കൂറാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ പോവും കളരിക്ക്, അവിടെ വ്യാസയില്. എന്നിട്ട് വ്യാസയില് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കളരിക്ക് വരും. അല്ല, ഞാൻ ചോദിച്ചല്ല, കളരി പഠിപ്പിക്കാൻ പോയ താങ്കൾക്ക് ട്യൂഷൻ ഫീസ് എന്നത് എത്ര പൈസ കിട്ടും ചോദിച്ചു? അതാണ് 7000 രൂപ കിട്ടും പറഞ്ഞു. അപ്പൊ നല്ല റേറ്റ് ആണല്ലോ അത്. വിജയച്ചിനേക്കാളും ബെറ്റർ ആണല്ലോ കച്ചവടം. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ശരീരം ഇറങ്ങി ചെയ്യണ്ടേ സാർ? പിന്നെ ഫിസിക്കലി ചെയ്യുന്ന ആക്ടിവിറ്റീസ് അല്ലേ, അതുകൊണ്ട് കുറച്ചും കൂടി കുറച്ച് കോസ്റ്റ്ലി ആയതല്ലേ? അല്ല, നോർമൽ ആണോ? ഓക്കെ, അപ്പൊ അല്ലെ, ഞാൻ പറഞ്ഞ നിങ്ങള് പൈസ കൂട്ടി വെച്ചിട്ട് കളരിയിലേക്ക് ആളുകൾ വരാതാക്കരുത്. കാര്യം കളരിയിലേക്ക് ഒരുപാട് ആൾക്കാർ വരണം. അല്ല, ഇത് നമ്മള് ഒരു സ്കൂളില് കാര്യമാണ് അവള് പറയുന്നത്. ഇപ്പൊ ഒരു ദിവസം കിട്ടുന്ന സാലറിയാണ് പറഞ്ഞു. കുറെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ലേ? അതങ്ങനെ പറയണ്ടേ, വ്യക്തമായി പറയണ്ടേ. മലയാളം ഈ വിദ്യാർത്ഥിനിയല്ലേ? ഓക്കെ, അപ്പൊ ഒരു വടക്കൻ വീരഗാഥ. താങ്കൾ പറഞ്ഞ ഉത്തരം ഒരു വീരഗാഥയ്ക്ക് ചേർന്നല്ല. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. സാറ് കുറച്ച് ടെൻഷൻ അടുപ്പിച്ചു. അപ്പൊ 60000 രൂപ കിട്ടി അല്ലെ? ഈ സിനിമയിലാണ് മമ്മൂട്ടി ചന്തുവിന്റെ വേഷം കിട്ടിയത്. അതുവരെ വടക്കൻ പാട്ടുകളിൽ നമ്മൾ കേട്ടത് ചന്തു എന്ന് പറഞ്ഞാൽ ചതിയനാണ് അല്ലേ? ചതിയൻ ചന്തു, ഏ മറ്റു വെച്ച് കുത്തിയ ആള് എന്നുള്ളല്ലേ. പക്ഷെ ഇതിലെ ചതിയൻ ചന്തു എന്തുകൊണ്ട് അങ്ങനെ ആകുന്നു? ചന്തു ആയിരുന്നു നേര്, പിന്നെയും ചന്തുവിന്റെ ജീവിതം ബാക്കിയായി. പ്രശസ്തമായ ഡയലോഗ് ഇല്ലേ, അതൊക്കെ ഈ സിനിമയിലാണ്. അപ്പൊ ഈ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുമ്പോഴേ എത്ര പേര് കൂടെ മത്സരിക്കാനുണ്ടായിരുന്നു? നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആണ്. അപ്പൊ 3 ആൾക്കാരുണ്ടാവും. ഇതില് കൈപ്പോരുണ്ട്. കൈപ്പോര് എന്ന് പറഞ്ഞാൽ ബോക്സിംഗ് പോലെ തന്നെയാണ്. അതിലാണ് കൂടുതൽ ഫസ്റ്റ് കിട്ടാറുള്ളത്. എത്ര തവണ ചാമ്പ്യൻ ആയി? 7 പ്രാവശ്യം. 7 തവണ? ഒന്നോ രണ്ടോ തവണ അല്ല. അപ്പൊ ഇത് ഏത് പ്രായം മുതൽ ചാമ്പ്യൻ ആയി? +1 ലൊക്കെ പഠിക്കുന്ന സമയത്ത് മുതല് ഇതില്. ഞാൻ ഈ കളരി പഠിപ്പിക്കുന്ന ആളിനെ ആശാൻ എന്ന് വിളിക്കുന്നു. അപ്പൊ ഇത് ആശാട്ടി ആണല്ലോ. അപ്പൊ എന്താ പേര് വിളിക്കുക? അല്ല, എന്നല്ല, ഒരു ചേച്ചി എന്ന് വിളിക്കും, മാധുരി ചേച്ചി എന്നൊക്കെ വിളിക്കുക. ഈ ആശാൻ പോലൊരു സാധനം ഇല്ലേ ഇവിടെ? ഈ കളരി പഠിപ്പിക്കുന്നവരെ ഗുരുക്കൾ എന്നാണ് അറിയപ്പെടുന്നാണെങ്കിലും അറിയപ്പെടുന്നത്. ഓക്കെ, അല്ലാതെ പെൺകുട്ടികളായ എന്ത് പറയുന്നത്? ശ്രീ കിട്ടിയ മീനാക്ഷി അമ്മയും ഗുരുക്കൾ, മീനാക്ഷി ഗുരുക്കൾ തന്നെയാണ് അറിയപ്പെടുന്നത്. മീനാക്ഷി ഗുരുക്കൾ? അതെ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്.
70,000 രൂപയുടെ ചോദ്യമാണ്. 70,000 ക്വസ്റ്റ്യൻ പ്ലീസ്. 70,000 രൂപയുടെ ചോദ്യമാണ്. ഈ വർഷത്തെ പത്മശ്രീ പുരസ്കാര ജേതാവ് കണ്ണൂർകാരൻ ഇ പി നാരായണൻ ഇനി പറയുന്നവരിൽ ഏത് കലയിലെ ആചാര്യനാണ്? ഓപ്ഷൻ എ കാക്കാരിശി നാടകം, ഓപ്ഷൻ ബി പൊറാട്ട് നാടകം, ഓപ്ഷൻ സി തെയ്യം, ഓപ്ഷൻ ഡി തായമ്പക. കണ്ണൂരുകാരനാണ്, ഓപ്ഷൻ സി തെയ്യം. ഓപ്ഷൻ സി തെയ്യം പൂട്ടാമോ? എനിക്ക് ഓപ്ഷൻ സി തെയ്യം ഞാൻ പൂട്ടി. കാക്കാരിശി നാടകം അല്ലല്ലോ. കാക്കാരിശി നാടകം അറിയാമോ? എന്തോന്ന് കേട്ടിട്ടുണ്ട്. അറിയാം. തായമ്പകയോ? കേട്ടിട്ടുണ്ട്. കാക്കാരിശി നാടകമാണ്. അത്ര അങ്ങോട്ട് കേട്ടിട്ടില്ലാത്ത. ഇനി അതായിരിക്കുമോ ചിലപ്പോ ഉത്തരം? പിന്നെ വില നിലവാരം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്രേക്കിലേക്ക് കൂടെ പോവാം. തെറ്റിയാൽ 6,000 രൂപ, വിജയിച്ചാൽ 70,000 രൂപ, പിന്മാറിയിരുന്നെങ്കിൽ 30,000 രൂപ കിട്ടുമായിരുന്നു. അതിന്റെ സമയം കഴിഞ്ഞുപോയി. നമ്മളിത് പൂട്ടി വെച്ചിരിക്കില്ലേ. തെയ്യം തെയ്യം കളറിയ പി എസ് സി ആണല്ലോ. സംശയമൊന്നുമില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ ഒരു ചോദ്യം. അതായത് നമ്മുടെ പെൺകുട്ടികൾക്ക് ഈ ആയോധന കല പഠിക്കേണ്ട അത്യാവശ്യമുണ്ട്. പണ്ട് മാധവിക്കുട്ടി പറഞ്ഞത് എല്ലാവരും ഒരു മുട്ടു സ്ത്രീ കൊണ്ടു കിടക്കാനാ പറഞ്ഞു. ചെറിയ മാന്ത്യമൊക്കെ ചെയ്യുന്ന പുരുഷന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരു ഒറ്റ കുത്തു കൊടുത്തേക്കാനാണ് മാധവിക്കുട്ടി പറഞ്ഞത്. എല്ലാവരെയും നമുക്ക് അങ്ങനെ കുത്താൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അതേസമയം ഒരു പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ പെൺകുട്ടികളെ സ്വായത്തമാക്കിയാൽ ഒരു പരിധിവരെ അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കാൻ പറ്റും അല്ലേ? തീർച്ചയായും. താങ്കൾ അതിന്റെ ഒരു മഹത്വം ഒന്ന് പറഞ്ഞു. ഈ ക്യാമറ നോക്കി നമ്മുടെ പെൺകുട്ടികളോടൊന്ന് പറഞ്ഞത്. കളരി പഠിച്ചതിലൂടെ നല്ലൊരു ആത്മവിശ്വാസം ധൈര്യം എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് എല്ലാവർക്കും എത്തട്ടെ. എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. കളരി എന്താണെന്ന് അറിയാൻ ശ്രമിക്കുക. നമ്മൾ ചോദിച്ച ചോദ്യം, പത്മശ്രീ പുരസ്കാര ജേതാവ് കണ്ണൂരുകാരൻ ഇ പി നാരായണൻ ഏത് കലയിലെ ആചാര്യനാണ് എന്നായിരുന്നു. താങ്കൾ തെയ്യം എന്ന് പറഞ്ഞു. എനിക്ക് കാക്കാരിശി നാടകമാണ് തോന്നിയത്. 70,000 രൂപയുടെ ചോദ്യമായിരുന്നു. പറഞ്ഞുകൊണ്ട് തൊലച്ചു. ഓക്കെ, നല്ല ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ വഴിതെറ്റി പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ മത്സരാർത്ഥി കുറച്ചുകൂടെ കരുത്ത് കാണിക്കുമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഉത്തരം ശരിയാണ്. 70,000 രൂപ കിട്ടിയിട്ടുണ്ട്. തെയ്യം കലാകാരനാണ് അദ്ദേഹം. അറിയപ്പെട്ട തെയ്യം കലാകാരനാണ്. ഇനി 80,000 രൂപയുടെ ചോദ്യമാണ്. മോണിറ്റർ. ശബരിമല തീർത്ഥാടകർക്കായി അയ്യൻ എന്ന പേരിൽ മൊബൈൽ ആപ്പ് പുറത്തിറക്കിയത് ആരാണ്? ഓപ്ഷൻ എ വനംവകുപ്പ്, ഓപ്ഷൻ ബി ദേവസ്വം വകുപ്പ്, ഓപ്ഷൻ സി ഗതാഗത വകുപ്പ്, ഓപ്ഷൻ ഡി റവന്യൂ വകുപ്പ്. സൂക്ഷിച്ച് ഉത്തരം പറയണം. എടുത്തിയാടി ഉത്തരം പറയരുത്. ആലോചിച്ച് ഉത്തരം പറയണം. വിജയിച്ചാൽ 80, തെറ്റിയാൽ 7,000, പിന്മാറിയാൽ 35,000. രണ്ട് പിടിവള്ളി ബാക്കിയുണ്ട്. ആരുടെ? ഇനി കുട്ടേട്ടന്റെയാട്ടനെ ഉള്ളൂ. കുട്ടേട്ടനോട് പറഞ്ഞു, കുട്ടേട്ടാ ഒന്ന് സഹായിക്കോ. ആതിര, തീർച്ചയായും കുട്ടേട്ടൻ സഹായിക്കും. ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. രണ്ട് ഓപ്ഷൻ പറയും. അതിൽ ഒന്ന് ശരി ഉത്തരമാണ്. എ വനം വകുപ്പ്, ഡി റവന്യൂ വകുപ്പ്. വനം വകുപ്പാണോ റവന്യൂ വകുപ്പാണോ? ഓപ്ഷൻ എ വനം വകുപ്പ്. കൂട്ടാമോ? കൂട്ടാമോ? കൂട്ടാം. ഓപ്ഷൻ എ പൂട്ടി. അപ്പൊ ഇനിയിപ്പോ നമ്മൾ വന്ന വണ്ടി ഉണ്ടല്ലോ, റെഡി ആണല്ലോ. നമുക്ക് പോകാൻ ആരാ ഡ്രൈവ് ചെയ്തിരുന്നത്? കസിനെ വിളിച്ചോളൂ. നമുക്ക് എല്ലാം റെഡിയായി. അപ്പോ അപ്പൊ ക്യാമറ ഒക്കെ ഓഫ് ആക്കാനൊക്കെ തീരുമാനിച്ചോളൂ. ദയനീയമായിട്ട് ക്യാമറ വനെ നോക്കുന്നു. അപ്പോ ഇങ്ങോട്ട് നോക്കൂ. റെഡിയാണോ? പാവിട്ട വാക്കും കൈവിട്ട ആയുധം എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, അപ്പോ ടെൻഷൻ കയറുവാണോ? ടെൻഷൻ ഇങ്ങനെ കരികൊണ്ടിരിക്കും. ഇപ്പൊ പറഞ്ഞോളൂ, ടെൻഷൻ അടിക്കണ്ട. നമ്മള് ഉപദേശിക്കാൻ വളരെ എടുപ്പം അല്ലേ. നമ്മൾ പൂട്ടാൻ കണ്ട സാധനം വലിയൊരു വനം വകുപ്പിന് എടുത്ത് പൂട്ടിക്കണം. ഞാൻ റവന്യൂ വകുപ്പ് കിടക്കുകയായിരുന്നു. ഓക്കെ, ഓപ്ഷൻ എ വനം വകുപ്പ്. ആതിര പറഞ്ഞ ഉത്തരം ശരി തെറ്റ് ഏത് ഓപ്റ്റ് ചെയ്യും? ഉത്തരം ശരിയാണ്. 80,000 രൂപ കൈ കിട്ടിയിട്ടുണ്ട്. 80,000. നമ്മൾ 40,000 തന്നിട്ടുണ്ടല്ലോ. ഈ 40,000 രൂപ തരാം. അപ്പൊ അമ്മയ്ക്കും സന്തോഷമാവും. അമ്മയ്ക്ക് അടുത്തേക്കാണ് ഇത്രയും 40,000 രൂപ കിട്ടിയായിരുന്നു? സന്തോഷമായോ? എന്ന് പറഞ്ഞാ പോകുന്ന കടയിലെ ജോലി ഉപേക്ഷിച്ചു. ഇത് എപ്പോഴും ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ 80,000 രൂപ കൈ കിട്ടിയിട്ടുണ്ട്. ഇനി 1,00,000 രൂപയുടെ ചോദ്യമാണ്. 100,000 രൂപീസ്. ഈ അടുത്ത കാലത്ത് അങ്ങനെ 1,00,000 രൂപ കൈ കിട്ടിയിട്ടുണ്ടോ? ഒരിക്കലും കിട്ടിയിട്ടില്ല. അപ്പൊ ചരിത്രം എഴുതാൻ പോവാണോ? വീട് പണിക്കൊക്കെ പൈസ എവിടുന്ന കിട്ടിയതപ്പോ?
അത് നമ്മള് അമ്മ വീട്ടു ജോലിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ പൈസ വീട്ടിലൊക്കെ പോകുന്ന ആരോഗ്യമാണല്ലോ, പക്ഷെ ഇപ്പൊ പോവില്ല. ഇപ്പൊ അമ്മക്ക് അങ്ങനെ ചെയ്യാൻ വയ്യ. അപ്പൊ അമ്മ ഒരു കടയിൽ നിക്കണോണ്ട് അവിടെ തന്നെയാണ്. അമ്മ ആരോഗ്യത്തോടെ പോയിരുന്ന കാലത്ത് അത്യാവശ്യം കാശ് കിട്ടുമായിരുന്നു. അതെ, എത്ര വീട്ടിൽ പോയെന്നല്ലേ, എന്ത് കിട്ടി എന്നുള്ളതല്ലേ. പക്ഷെ കമ്മിയാണ്. അമ്മ ഒരു മാസം തന്നെ 1000 ചിലപ്പോ 750 അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു. അപ്പൊ അതൊക്കെ അമ്മ അങ്ങനെ കൂട്ടി വെച്ച് എന്തെങ്കിലും നമുക്ക് വാങ്ങാം, മകള് വളർന്നു വരികയല്ലേ എന്ന് ചോദിച്ചു എന്റെ അടുത്ത്. സ്വർണം വാങ്ങണ, നമുക്ക് ഇരിക്കാൻ ഒരു വീട് വേണമെന്ന് എന്റെ അടുത്ത് ആദ്യം ചോദിച്ചു. ആദ്യം വേണ്ടത് വീടാണ്, കാരണം ലൈറ്റ് ഇല്ല, കൊതുകടി. അല്ല ഇപ്പുണ്ട്, പണ്ട് ഒന്നുമില്ല. നമ്മള് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ നിന്ന്, ഒരു മുറുകിയ അവസ്ഥയാണ് ആ വീട്ടില്. അപ്പൊ എങ്ങനെങ്കിലും അവിടെ നിന്നൊന്ന് മാറി സമാധാനത്തിലൊന്ന് കിടക്കണം. ഭക്ഷണം ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ നമ്മുടെ വീട്ടിലൊന്ന് സമാധാനത്തിലൊന്ന് ഉറങ്ങണം എന്നാണ് ആഗ്രഹം. അങ്ങനെയൊക്കെ കുറെ. ഓക്കേ, നമുക്ക് ഇനി 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിന് പോകാൻ വേണ്ടി നമുക്ക് അടുത്ത ലെവലാണ് കുട്ടേട്ടാ. നെക്സ്റ്റ് ലെവൽ, ലെവൽ 3. കളരിക്കാരിയുടെ ഭയത്തിന്റെ ലെവൽ എങ്ങനെയാ? നല്ല ഭയമുള്ള ആളാണോ? ഭയമല്ല, നമ്മൾ ഇതിൽ ഇങ്ങനെയൊന്നും അതില് ഫൈറ്ററൊക്കെ ആയിട്ട് കിട്ടി, നല്ലൊരു അവസരം കിട്ടി. ചെറുതാണെങ്കിലും ഞാൻ അത് ആസ്വദിച്ചിട്ട്. തെരിഞ്ച കാതിൽ എന്ന് പറഞ്ഞൊരു തമിഴ് മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് സെക്കൻഡ് നായികയായിട്ടാണ്, പുതുമുഖങ്ങളുടെ സിനിമയാണ്, സെക്കൻഡ് നായികയായിട്ടാണ്. അത് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഉള്ളത് വന്നിട്ട് ഗാർഡിയൻ ഏഞ്ചൽ എന്ന് പറഞ്ഞൊരു ഷാജോന്റെ സാറിന്റെ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നെഞ്ചിയമ്മയ്ക്കുള്ള സിനിമയാണ്. അതിൽ ചെറിയൊരു വേഷം കിട്ടി, എന്നാലും സന്തോഷം. അപ്പോ അപ്പോ ഈ ആ സമയത്തൊക്കെ സിനിമയിലൊക്കെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ കാണിക്കുന്നുണ്ട്, കാരണം വെയിറ്റ് ഹൈറ്റ്. നമ്മള് കൊറേ സ്ഥലങ്ങളിൽ ഓഡിഷൻ ഒക്കെ ഞാൻ കൊറേ പോയിട്ടുണ്ട്. നമുക്ക് കൂടെ വരാനോ ആൾക്കാരൊന്നും ഇല്ല. നമ്മളുടെ ഒരു ഒരു ഇതില് നമ്മള് പോവും, പക്ഷെ ചില ആൾക്കാര് പറയാം മോളെ എന്ന് പറഞ്ഞ് വിടും. ചിലവര് നോക്കട്ടെ, ഹൈറ്റ് ഇല്ല മോള്, കളർ ഇല്ല, പ്രശ്നമാണെന്നൊക്കെ പറയുമ്പോ ഭയങ്കര സങ്കടമാണ്. പിന്നെ ഞാനത് കാര്യാക്കാറില്ല, നമുക്ക് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതെ, 1 ലക്ഷം രൂപയുടെ ചോദ്യം മോണിക്ക. ഇനി പറയുന്നവയിൽ ഏത് ജീവികളുടെ ശരീരത്തിൽ നിന്നും ലഭിക്കുന്ന വസ്തുവാണ് ഗോരോചനം? ഓപ്ഷൻ എ പക്ഷികൾ, ഓപ്ഷൻ ബി പശുക്കൾ, ഓപ്ഷൻ സി മത്സ്യങ്ങൾ, ഓപ്ഷൻ ഡി മണ്ണിരകൾ. ഓപ്ഷൻ ബി പശുക്കൾ. പശുക്കളാണോ? എന്തുകൊണ്ട് പശുക്കളായി? ഗോ വെച്ചിട്ടല്ലേ. ഗോ ആണോ മലയാളത്തിലെ ഗോ ആണോ? മലയാളത്തിലെ ഗോ. മലയാളത്തിലെ ഗോ ആണ്. അപ്പൊ അത് ഇംഗ്ലീഷിലെ ഗോ ആവോ എന്ന് നോക്കട്ടെ, ഞാൻ ഒന്ന് പൂട്ടി നോക്കട്ടെ. ഞാൻ പൂട്ടി ഗോ. വിജയിച്ചാൽ 1 ലക്ഷം, തെറ്റിയാൽ 8000. പിന്മാറിയിരുന്നെങ്കിൽ ആ കഥ പറഞ്ഞിട്ട് കാര്യമില്ല, 40000 കിട്ടുമായിരുന്നു. ഓപ്ഷൻ ബി പശുക്കൾ, താങ്കൾ നിർഭാഗ്യകരമായി പറഞ്ഞ ഉത്തരം. ഐ ആം വെരി സോറി ആതിര കണ്ണൻ. വിഷമാവോ, ഞാൻ ആ യാഥാർത്ഥ്യം പറയട്ടോ. ഒരു ധൈര്യം അലംബിച്ചോളൂ, നമ്മള് നെഗറ്റീവായ കാര്യങ്ങൾ കേട്ടാലും നമുക്ക് സന്തോഷിക്കണ്ടേ? പ്രിപ്പയർ ഫോർ എ ഷോക്ക്. ഐ എം വെരി സോറി, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്, പശുക്കളാണ് ശരി ഉത്തരം. 1 ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നു. അപ്പോ പശുക്കളുടെ പിത്താശയത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വസ്തുവാണ് ഈ ഗോരോജനം എന്ന് പറയുന്നത്. അപ്പൊ ഇത് മെഡിസിനൽ വാല്യൂ ഉണ്ട്, മരുന്നിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ അതാണ് ഗോരോജനം. ഇത് കുറേ കാലമായി ഗോപുരമുകളിൽ നിന്നുള്ള പാട്ട് കേൾക്കുന്നത്. ആദ്യമായിട്ടായിരിക്കും ഈ ഗോരോചനത്തെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ വരാൻ പോകുന്നു. അപ്പൊ എന്തായാലും താങ്കൾക്ക് അത് ഗുണമായി. ഓക്കെ, ഇപ്പൊ എത്ര പൈസയായി? നമ്മൾ എവിടെയാ നിൽക്കുന്നത്? 1 ലക്ഷം രൂപയായി. 20000 കൂടെ ഞാൻ കൊണ്ട് തരണം. വെയിറ്റ് വെയിറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണ്ടേ? അതോ മത്സരം നിർത്തി പോവാണോ? ഇല്ല ഇല്ല, നമ്മൾ തീരുമാനിച്ചു വന്നതാണ്. ഓക്കെ, അപ്പൊ കളരി പരമ്പര ദൈവങ്ങളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ക്വസ്റ്റ്യൻ പ്ലീസ്. ഇനി 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. അഭിനയം, നിർമ്മാണം, സാമൂഹ്യ പ്രസക്തിയുള്ള ചലച്ചിത്രം, ചലച്ചിത്ര ഗ്രന്ഥകർത്താവ് എന്നിങ്ങനെ 4 വ്യത്യസ്ത ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ ഏക വ്യക്തി ആരാണ്? ഓപ്ഷൻ എ നെടുമുടി വേണു,
ഓപ്ഷൻ ബി ഭരത് ഗോപി, ഓപ്ഷൻ സി വേണു നാഗവള്ളി, ഓപ്ഷൻ ഡി പി ജെ ആന്റണി. 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ഒരു പിടിവള്ളി ഉണ്ട് കുട്ടേട്ടന്റെ. ഇത് കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവള്ളി. 3 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. ഡി ഭരത് ഗോപി, സി വേണു നാഗവള്ളി, ഡി പി ജെ ആന്റണി. വിജയിച്ച 2 ലക്ഷം, തെറ്റിയാൽ 10,000, പിന്മാറിയാൽ 6 ലക്ഷം രൂപ. പിന്നെ ലക്ഷങ്ങളായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭ്രാന്ത, എന്ത് പറഞ്ഞാലും കയറി പൂട്ടിക്കളെ. എന്നോട് സൂക്ഷിച്ച് പറയണം. അപ്പൊ ഏതാ താങ്കൾ അന്തിമമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്? കൂട്ടോ ഊട്ടി. തെറ്റിയാൽ ഇവിടെ വേണു നാഗവള്ളിയും പി ജെ ആന്റണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഊട്ടി പോയി, നീ പറഞ്ഞിട്ട് കാര്യമില്ല. 2 ലക്ഷം രൂപ സാരമില്ല, അതൊക്കെ നമ്മളെ ഈ മത്സരത്തിൽ നമുക്ക് അങ്ങനെയൊക്കെ ഉള്ള ടെൻഷൻസ് ഉണ്ടാവും. കാര്യം നമ്മളിപ്പോ ചിലപ്പോ നമുക്കറിയാത്ത, നമ്മൾ എനിക്ക് മനസ്സിലായി ഗസ് ചെയ്ത് പറഞ്ഞാണെന്ന് അല്ലേ? ഗസ് ചെയ്തല്ലേ? ഇതുവരെ നല്ല നന്നായിട്ട് കളിച്ചു, നല്ല അഭ്യാസ മുറയോടെ കളിച്ചു, നല്ല മെയ്വഴക്കം ഉണ്ടായിരുന്നു. ഓക്കെ, സംഭവിക്കാനുള്ളത് സംഭവിക്കും. സംഭവാമി യുഗയുഗെ, അതൊരു സിനിമയാണ്. ഓപ്ഷൻ ബി ഭരത് ഗോപി, താങ്കൾ പറഞ്ഞ ഉത്തരം എന്റെ മുഖത്ത് നോക്കിട്ട് വല്ലതും അറിയാൻ പറ്റുന്നുണ്ടോ? ഈ ഇടത്തെ കണ്ണി നോക്കി എല്ലാം അറിയാൻ പറ്റുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഉത്തരം ശരിയല്ലെന്ന് ഞാൻ പറയുന്നത്. ഉത്തരം ശരിയാണ്. ഭരത് ഗോപി അഭിനയത്തിന് അദ്ദേഹത്തിന് കൊടിയേറ്റത്തിൽ അഭിനയിച്ചിന് സിനിമ കിട്ടി. യമനം എന്ന ചിത്രത്തിലാണ് സാമൂഹ്യ പ്രസക്തിയുള്ള സിനിമയായത്. പിന്നെ പാഥയം എന്നുള്ള ചിത്രം നിർമ്മിച്ചത് ഭരത് ഗോപിച്ചേട്ടനായത്. പിന്നെ ഒരു അഭിനയം അനുഭവം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അതിനാണ് നാഷണൽ അവാർഡ് കിട്ടി. അപ്പൊ ഇങ്ങനെ ഇത് ഇത്രയും വ്യത്യസ്തമായ അവാർഡ് കിട്ടി ആരും ദക്ഷിണേന്ത്യയിൽ തന്നെ ഉണ്ടോ സംശയമാ? ഇതെല്ലാം മലയാളത്തിലില്ല. അപ്പൊ ആ ഭരത് ഗോപിച്ചേട്ടൻ സഹായിച്ച് താങ്കൾക്ക് 2 ലക്ഷം രൂപ. അദ്ദേഹത്തെ ഒന്ന് നമസ്കരിച്ചേക്കും. ഇനിയിപ്പോ 3 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 3 ലാക്സ്. ഒരു പിടിവള്ളിയില്ല, ഇനി ഒറ്റയ്ക്ക് പോരാടണം. 3 പിടിവള്ളിയും കഴിഞ്ഞു. അപ്പൊ റെഡിയല്ലേ മത്സരിക്കാൻ? വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന ആ ദിവസം ഉണ്ടല്ലോ, ആശുപത്രിയിൽ ഒറ്റയ്ക്ക് പോയതും, വീട്ടിൽ ഒറ്റയ്ക്കിരുന്നു, അമ്മ ഗൾഫിലായിരുന്ന സമയത്തൊക്കെ ഒറ്റയ്ക്ക് സ്കൂളിൽ പോയി, ഒറ്റയ്ക്ക് വന്ന്, ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ച്, ഒറ്റയ്ക്ക് കഴിച്ച്, ഒറ്റയ്ക്ക് കിടന്നുറങ്ങി, ഒറ്റയ്ക്ക് വിറ്റേന്ന് എഴുന്നേറ്റും. എല്ലാം ഒറ്റയ്ക്ക് നല്ല പരിചയമല്ലേ. അപ്പൊ ഇനി ഇത് ഒറ്റയ്ക്ക് പൊക്കോളൂ. 3 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ പ്ലീസ്. കൊൽക്കത്തയിലെ വിശ്വഭാരതി സർവകലാശാലയിൽ ബിരുദം നേടുന്നവർക്ക് ഏത് മരത്തിന്റെ ഇലയാണ് സമ്മാനിക്കുന്നത്? ഓപ്ഷൻ എ അരയാൽ, ഓപ്ഷൻ ബി ഏഴിലമ്പാല, ഓപ്ഷൻ സി അശോകം, ഓപ്ഷൻ ഡി മാവ്. ഒരു പിടിവള്ളിയില്ല, എന്തെങ്കിലും നാവിലെന്തെങ്കിലും ഉച്ചരിച്ച പൂട്ടി വിജയിച്ചാൽ 3 ലക്ഷം, തെറ്റിയാൽ 20,000, പിന്മാറിയാൽ 100,000 rupees, 1 lakh. സംശയത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും ചിലപ്പോ അല്ലേ? പിന്മാറാം. അപ്പോ ചന്ദ്രനഗർ പി ഒയിലെ ആതിര കണ്ണൻ വിജയകരമായി ഈ പരിപാടിയിൽ നിന്ന് പിന്മാറുന്നു. അപ്പൊ ഇനി ഉത്തരം പറഞ്ഞോളൂ. ഇനി ഒന്നും സംഭവിക്കില്ല, 1 ലക്ഷം രൂപ കയ്യിലുണ്ട്. ഓപ്ഷൻ സി തെറ്റാണ്. അത് പറഞ്ഞില്ലെങ്കിൽ ഉള്ള കാശ് പോയി കിട്ടിയെന്ന്. ഇനി ഒരെണ്ണം കൂടെ പറഞ്ഞു. അരയാൽ ഓപ്ഷൻ എ. അതിന് വേറൊരു ചോദ്യം വേണ്ടി വരും. അരയാൽ ഒരെണ്ണം കൂടെ പറഞ്ഞോളൂ. ഓപ്ഷൻ ഡി ആയിരിക്കും. അതും തെറ്റാണ്. ഇനി ഒരെണ്ണം കൂടെ, അതുകൂടെ പറഞ്ഞോളൂ. ഓപ്ഷൻ ബി. യു ആർ കറക്റ്റ്. സംഭവം കഴിഞ്ഞുപോയി. ഏഴിലമ്പാലയാണ് ടാഗോർ ഈ വിശ്വഭാരതി സർവകലാശാല വാങ്ങിക്കുമ്പോൾ 2 ഏഴിലമ്പാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ഒരു മരം ഉണ്ടായിരുന്നില്ല, അവിടെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ മരത്തിന്റെ ഇല തന്നെ സമ്മാനിക്കേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ അതൊരു അറിവായിട്ട് കൈവച്ചോളൂ. അപ്പൊ 1 ലക്ഷം രൂപ കൈകിട്ടി. അപ്പൊ മാത്രമല്ല വേദനയുടെ ലോകത്തു നിന്നൊക്കെ താൻ മാറി, പീഡനത്തിന്റെ കഥകളൊക്കെ കഴിഞ്ഞ അധ്യായം മാറ്റി പ്രതിരോധത്തിന്റെ വാള് കയ്യിലെടുത്തു അല്ലേ? കളരി ആശാട്ടിയായി, കളരി ഗുരുക്കൾ അല്ലേ? ഇവിടെ വന്നിട്ട് ഏത്തെ ടെൻഷൻ ഒന്നും കാര്യമാക്കണ്ട. കാരണം എന്തറിയാം, ഇവിടെ ഞാനിപ്പോ അവിടോട്ട് നിന്ന് കഴിഞ്ഞാലും നല്ല ടെൻഷൻ ആവും. അപ്പൊ 1 ലക്ഷം രൂപ ബാക്കിയുണ്ട്. അപ്പൊ 20,000 കൂടെ അങ്ങോട്ട് തരും. അപ്പൊ കുട്ടേട്ടാ, ലെവൽ 1.
ഇല്ലാ പറയാൻ മറന്നുപോയി, കുട്ടിയേട്ടൻ എന്തോ ഒരു പ്രവചനം ഉണ്ട് കേട്ടോ ആതിരയുടെ കാര്യത്തില്. നമുക്കത് ഒരു സെക്കൻഡ്, ഞാൻ ഈ 20,000 രൂപയുടെ തന്ന് ഇടപാട് തീർത്തു കഴിഞ്ഞാലേ എനിക്കത് അത് പ്രശ്നം തീരും. ഓക്കെ, 20,000 സർട്ടിഫിക്കറ്റും. ഓക്കെ, ആദ്യം ബി എ മലയാളം ഏത് വർഷമായി? സെക്കൻഡ് ഇയർ. സെക്കൻഡ് ഇയർ ആയി, അപ്പൊ അതിലൂടെ വെച്ചോളൂ. അപ്പൊ സർട്ടിഫിക്കറ്റ് കിട്ടാൻ സമയമായില്ല, കൊണ്ട് കളയരുത്. അതോ ഇതിനായിട്ട് വേസ്റ്റ് കൊട്ടാ വീട്ടിലുണ്ടോ? ഇല്ല സർ. ഓക്കെ ഓക്കെ, സൂക്ഷിച്ചു വെക്കണേ. ഓക്കെ റെഡി. അപ്പൊ ഇതും കൂടെ പൈസ കുറയും, കരയത്തിട്ട പൈസ കുറയും. അപ്പോഴേ ക്യാമറയ്ക്ക് പോസ് ചെയ്തോളൂ. ലാഫ് പ്ലീസ്, നല്ല സൂപ്പർ ചിരിയായിക്കോളൂ പ്ലീസ്. ഇനി ആതിര കണ്ണനെ ഞങ്ങൾ ഞെട്ടിക്കാൻ പോവാണ്. കുട്ടിയേട്ട പ്രവചനം ഇടൂ. ആതിര കണ്ണൻ, താങ്കൾ ജ്യോതിശാസ്ത്രത്തിലെ 18-ാമത്തെ നാളുകാരിയാണ് എന്ന് കുട്ടിയേട്ടൻ മനസ്സിലാക്കുന്നു. വൃശ്ചിക രാശിയുടെ 16° 40' മുതൽ 30° വ്യാപിച്ചിരിക്കുന്ന തൃക്കേട്ടിയാണ് താങ്കളുടെ നാള്, ശരിയാണോ? 25 വയസ്സ് മുതൽ താങ്കൾക്ക് രാജയോഗം കാണുന്നു. താങ്കൾ ഒരു സിനിമാ താരം ആകും എന്നാണ് കുട്ടിയേട്ടൻ മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ മുതൽ ഹാർഡ് വർക്ക് ചെയ്യുക, താങ്കളുടെ ആഗ്രഹങ്ങൾ ഉടൻ തന്നെ സാധിക്കും. എല്ലാവിധ ആശംസകളും. താങ്ക് യു കുട്ടേട്ടാ, വെൽക്കം. പൈസ കൊടുത്തോണ്ട് പോണം, പോയിട്ട് സിനിമാ താരമാകും. 25 വയസ്സിൽ ലോകം അറിയുന്ന ഒരു സിനിമാ താരമാകും. നമ്മൾക്ക് ഒരു ഇന്റർവ്യൂ എടുക്കേണ്ടി വരും. തീർച്ചയായും. ഓക്കെ റെഡി. അപ്പൊ പണം എടുക്ക, മടക്ക, ഇതുവഴി പോകും. നമ്മുടെ ഈ പാലക്കാട് ചന്ദ്രനഗറിലെ ആതിര കണ്ണനെ പോലെ ജീവിത യാതനകൾ അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ അസാധാരണമായ പ്രതിരോധ മനസ്സുകൊണ്ട് ആതിര കണ്ണനെ ഇതിനെയൊക്കെ അതിജീവിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള കുട്ടികളാണ് ഈ നാടിന്റെ സമ്പത്ത്. ഗുഡ് ബൈ.